അന്നം തേടിയുള്ള മനുഷ്യൻ്റെ അലച്ചിലിന് അവൻ്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്. ഗൾഫ് മരുഭൂമിയിൽ എണ്ണയുടെ ഉറവ കണ്ടു തുടങ്ങിയതോടെ ഉരുവിലും ചരക്ക് കപ്പലുകളിലുമായി മാസങ്ങൾ നീണ്ട സാഹസിക യാത്രയിലൂടെ മലയാളികളും ആ സ്വപ്നഭൂമിയിലെത്തി തുടങ്ങി. കുടുംബം പുലർത്താൻ വേണ്ടി അക്കരെ എത്തിയ ആദ്യത്തെ മലയാളി ആരായിരിക്കും? ഇന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഗൾഫ് രാജ്യങ്ങളിൽ പറന്നിറങ്ങുന്ന പുതിയ തലമുറയ്ക്ക് വഴി വെട്ടിത്തെളിച്ച് മുംബൈ നടന്നു നീങ്ങിയ ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടാതെ പോയ ആദ്യകാല പ്രവാസികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ചിത്രം സമർപ്പിക്കുന്നു. സ്വപ്നം കാണുന്നവരറിയാൻ
നാട്ടിലുമുണ്ടല്ലോ ഭാഗ്യവാന്മാർ പല ശ്രേണികൾക്കുയരത്തിലെത്തി. മിന്നുന്നത് മുഴുവൻ പൊന്നല്ലെന്നറിവ് വൈകിയെത്തുന്ന വിവേകം. ഒന്നു പത്തായാൽ നൂറായിടാൻ മോഹം അവസാനിക്കാത്തൊരു ലോകം. ഒന്നു പത്തായാൽ അവസാനിക്കാത്തൊരു ലോകം, അവസാനിക്കാത്തൊരു ലോകം, അവസാനിക്കാത്തൊരു ലോകം, അവസാനിക്കാത്തൊരു. മാറിയാ അവിടെ നിങ്ങളൊക്കെ എത്ര പേര്? എല്ലാവരും റൂമിലുണ്ട്. പെട്ടി കെട്ടിക്കൊണ്ടിരിക്കാണ്. എന്ത് വെച്ചിന്ന്? നീ എന്ത് സാധനം ഒന്നും കൊടുത്തേക്കായിരുന്നു? എന്തെങ്കിലും ഒക്കെ വാങ്ങി കൊടുത്തേച്ചൂടായിരുന്നോ? ആഹ, ഇതുവരെ ഒരുങ്ങിയില്ലേ? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ സമയമായി. വേ നോക്ക്, പെട്ടി ഒന്നും കെട്ടിയിട്ടില്ലല്ലേ. വിളി കഴിഞ്ഞോ? ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്ക്. ഉണ്ടെങ്കിൽ ഒരു 10 കിലോ സാധനം കൊണ്ടുവരാൻ പറ. ഇപ്പോ തന്നെ ഈ പെട്ടിയിൽ മുക്കാ ഭാഗവും മറ്റുള്ളവരുടെ സാധനങ്ങളാ. സാരല്ലടാ, എന്റെ അവസാനത്തെ പോക്കല്ലേ. ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ലല്ലോ. നബിന, എല്ലാരോടും അങ്ങനാണെങ്കിൽ അടുത്ത കൊല്ലത്ത് അജ്ജിന് പോവും. അജ്ജ് കഴിഞ്ഞിട്ട് സുബൈറിൻ്റെ കൂടെ അബുദാബിക്ക്. 2-3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് മടങ്ങും. ഗൾഫുകാരൻ്റെ സുഖം നമുക്കും വേണ്ടേ ഒന്നറിയാ. കുട്ടിയിലേക്ക്, കുട്ടിയിലേക്ക്. എന്താടാ കിടന്ന് കയറുന്നത്? വേഗം കിട്ടി വരും. ഒരു കാര്യം പറയാനാ. ലീവ് കുറച്ച് നേരത്തെ എടുത്താണ്. വരുന്ന കാര്യം ആരെയും അറിയിച്ചില്ല. എയർപോർട്ടിൽ നിന്ന് വണ്ടി വിളിച്ചാൽ നേരം കൊണ്ട് പോന്നാ. ഹലോ, ആ എപ്പോഴെത്തി? ഇപ്പത്തിയതേ ഉള്ളൂ. എന്തൊക്കെ, സുഖം തന്നെയല്ലേ? യാത്രയൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വലൈക്കും സലാം. ചെറുക്കൻ വന്ന് വിവരം പറഞ്ഞപ്പോ ഞാൻ അന്തം വിട്ടുപോയി. അതാ പറയാതെ പോകുന്നത്. അകത്തേക്ക് ഇരിക്കാം. വാ കുഞ്ഞാലി. ഇതിന്റെ വളമൊക്കെ എങ്ങനെയോ ലീക്കായി പോകുന്നുണ്ട്. വെറുതെ പണിയെടുക്കുക. ലീക്ക് ചെയ്യാൻ മാറ്റും. മര്യാദയ്ക്ക് പണിയെടുത്തോ. മിനാനെ, പണിയെടുത്തണോ? ഞാൻ പണിയാണ്ട് വരും. ഞാൻ പോയി പണി നിർത്തണ. ആ, വേരാനെ. ആ, അതിന്റെ ആളെ സൂബേർ ഗൾഫിൽ നിന്ന് കിടന്നല്ലോ. അതിന്റെ ആളെ സൂബേർ ഗൾഫിൽ നിന്ന് കിടന്നു.
എന്തേ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നത്? എന്നിട്ട് നിങ്ങൾ ഇത്ര നേരം ഏത് പള്ളിക്കാട്ടിലും കണ്ടൊരു ദോശോല് എവിടെ ഞാൻ മണ്ടണ്ടി പഠിച്ചോനെ. പൊട്ടിപ്പൊളിച്ചതിന് മുമ്പ് അവിടെ എത്തില്ല, അത് മുഴുവൻ ലീക്കായി പോയില്ല. മാരെ കൊത്തന്മാരെ നിക്ക അവിടെ, അങ്ങനെ കാളി ഞാൻ തീർത്തരാം. എന്നാലും ഈ അമ്മളോട് ഇത് ചെയ്യൂന്ന് കരുതിയില്ല. കുട്ടികളെ മുഖത്തേക്ക് നോക്കാൻ പറ്റിയില്ല. വിമാനത്താവളം കാണിച്ചരാ, വിമാനത്താവളം കാണിച്ചരാ, ഓർക്കൊരു പൂതയുണ്ടാക്കിയ വെറുതെ ആയിപ്പോയി. അളിയും വന്നു എന്ന് കേട്ടവൻ തുടങ്ങിയതാ സൂര കരച്ചില്. വരുന്ന കാര്യം അറിയിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഓള് കരയണത്. സാധാരണ ഗൾഫിൽ നിന്ന് ഒരാൾ വരുമ്പം ആ സംഗതി എങ്ങനെയോ ഇവിടെ ലീക്കാവാറുണ്ട്. ഇപ്രാവശ്യം അതും ഉണ്ടായില്ല. അളിയൻ വരുമ്പോൾ വിമാനത്താവളം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഉറപ്പ് കൊടുത്തതാ. ഐറ്റിങ്ങൊക്കെ ഉണ്ടാവില്ല, വിമാനം കാണാനുള്ള ഒരു പൂതി. എനിക്കൊന്നും പറയാനില്ലേ? കൊണ്ടോട്ടി കഴിഞ്ഞ് എയർപോർട്ട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി 20 രൂപ കൊടുത്ത ഓട്ടോറിക്ഷയില് കരിപ്പൂർ എയർപോർട്ടിലെത്താ. ഷായിനാക്കും കുട്ടിക്കും ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലാതെ അതിന് അളിയാൻ വരാൻ കാത്തു നിന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ വിമാനത്താവളം കാണാനുള്ള സങ്കടം, എനിക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അറിയിക്കാതെ വന്നോണ്ട് ഇവനെ അവിടുന്ന് കയറ്റി വിട്ടാന്ന് ആൾക്കാർ പറയുന്നത്. നാട്ടിൽ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടായ ഒരേനും അതില്ലാണ്ടായി. കുട്ടിയാക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്, പെട്ടി പൊളിക്കണം കാത്തിരിക്കാവലൊക്കെ. വാളിയ, പെട്ടി പൊളിക്കുമ്പോ അടുത്തില്ലെങ്കി ദുഃഖിക്കേണ്ടി വരും. എനിക്കൊരു സാധനം ആവശ്യമില്ല, എനിക്ക് അഭിമാനം വലിയ. എന്തൊക്കെ കൊണ്ടോന്ന് നോക്കാലോ. പുറത്തേക്ക് ചെല്ല്, സാധനം എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ എടുത്തു വെച്ചാലേ കിട്ടുള്ളൂ. എനിക്കൊന്നും വേണ്ട എന്റെ പൊന്നേ. മാ, ഇതൊക്കെ ഒന്ന് ഓരി ചേരി. എന്നെ കൊണ്ട് കഴിയൂല അത് ഓരിയക്കാൻ. അല്ലേ, ഓരിയക്കാൻ മാത്രം ഇതിൽ എന്താ ഉള്ളേ? ഇങ്ങനെയാ മനുഷ്യന്മാര് കഴിപ്പുന്നവരില്. ഈ എമർജൻസി ഞാൻ എടുക്കും. എനിക്ക് കഴിഞ്ഞ വരവിടെ ഒന്നും കിട്ടിയില്ല. പഠിച്ചോനെ ഇത് അളിയന് നല്ലോണം ചേരും. വെറുതെ ഉറക്കുകയെന്നാ തോന്നുന്നു. പെട്ടിയിലൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയി കടന്നോളി. ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇവിടെ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം. അത് വേണ്ട. സൂട്ട് കേസിലേ ഓന്റെ പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. നിനക്കൊന്നും കിട്ടിയില്ലേ? ഒന്നും എടുക്കരുതെന്നല്ല ഇക്കയുടെ ഓർഡർ. അതുകൊണ്ടാണോ? ഇക്ക പറഞ്ഞതാ ശരി. ഇത്താത്തമാരുടെ ആർത്തി കണ്ടിട്ട് എനിക്ക് അറുപ്പ് തോന്നുന്നു. അളിയന്മാർ രണ്ടാളും നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് എന്താ ഇതിലൊന്നും താല്പര്യമില്ലാത്ത? 5-6 കൊല്ലം ഞാനും ഗൾഫിൽ നിന്നതല്ലേ. ഒരു ഗൾഫുകാരന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. താഹിറയ്ക്ക് നല്ല വിഷമമുണ്ടാവും. വിഷമമുണ്ടാവും, എന്നാലും അവൾ അഡ്ജസ്റ്റ് ചെയ്തോളും. അവളും കൂടി മറ്റുള്ളവരെ പോലെ ആയിരുന്നെങ്കിൽ പാവം സുബൈറിന്റെ അവസ്ഥ എന്താവും? പിന്നെ രാവിലെ നേരത്തെ പോണം. എനിക്ക് നിങ്ങോട്ട് വരാൻ തന്നെ ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ ഒരു തെറ്റിദ്ധാരണ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. തൂക്കോണ്ടാടാ കളി, സാധനങ്ങളൊക്കെ കുറെ അടിച്ചുല്ലേ. വാ വാ വാ, വേഗം വന്ന് കിടക്ക്, രാവിലെ പോണവിടുന്ന് കളി കുറെ കൂടുന്നുണ്ട്. ഞമ്മള് പോട്ടെ. മാ, ഞങ്ങള് പോവാ. സുബൈനോട് ഇന്ന് തന്നെ അങ്ങോട്ടൊന്ന് വരാൻ പറയും. വേഗം വാ.
ആ സുബൈർ അതാ വരുന്നേ. ഞങ്ങള് പോവാണ്. നാളെ പോയാ പോരെ? നാളെ പോയാലും ഇന്ന് പോയാലും കണക്കാ. അളിയെന്ന് അയച്ചിട്ട് വേണ്ടേ ഞങ്ങൾക്ക് കയ്യാന്? വേറെ ആരും സഹായിക്കാനില്ലല്ലോ. വേടന്നാല് ഇന്നത്തെ പണിയും പോവും. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. മറ്റേ കാര്യം പറയ്. എന്ത് കാര്യം? എന്റെ കല്യാണക്കാരിയെ. എന്തേ? അതെ, ഇവക്കൊരു കല്യാണം ഉണ്ടാക്കാൻ സുബൈറിനോടൊന്ന് പറയണ്ടേ? ഇപ്പം ഉണ്ടണ്ട. ആ ലീക്ക് ബീരാൻ നോക്കി നിൽക്കുന്നുണ്ട്. ഇക്കാര്യം പറയാൻ അടുത്ത ആഴ്ച വന്ന് രണ്ട് ദിവസം കൂടെ താമസിക്കും. ആ എന്നാ ഇത് വെച്ചോ. നന്നായി പഠിക്കണം കേട്ടോ. ഇടക്കൊക്കെ വരണം. സുബൈറേ, ഒന്നവിടെ നിക്ക്, ഒരു കാര്യം പറയട്ടെ. അളിയൻ എന്തെങ്കിലും കൊടുത്താളാ? മൂപ്പർക്കൊന്നും ഇഷ്ടല്ല, എന്നാലും ഒരു സന്തോഷല്ലേ. ഇത് വെച്ചോളി. എന്തിനാ ഇത്? ഇതിപ്പോ എല്ലാവർക്കും കൊടുക്കാണ്ടാകോ? അല്ല, ഇനിയിപ്പോ റാഹത്തായി. പോകുന്നുണ്ടോ? ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞിട്ട്. അതെ, അതെല്ലാം നന്നായി. ഷാഹിൻ എന്താ അമ്മ പറയാതെ പോയത്? അന്നെ കൊറേ കാത്തുന്നു. ഈ നേരം വൈകിയോണ്ട? നേരത്തെ പോയെങ്കിലല്ലേ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. ഒന്ന് രണ്ട് സ്ഥലത്തെല്ലാം പോയപ്പോ നേരം വൈകി, അതുകൊണ്ടാ. അല്ലെങ്കിൽ സായനാക്കും റസാക്കിനൊന്നും ഇവിടെ വന്നിക്കണ വലിയ താല്പര്യമൊന്നുമില്ല. ഓൽക്ക് തോന്നുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് വരും, കുറച്ചേരം ഇവിടെ നിന്നാണ്ട് പോവുകയും ചെയ്യും. ഇവിടെ വന്നാ, ഇതൊന്ന് അരിഞ്ഞ. നിങ്ങൾക്കൊക്കെ നല്ലവനായിരിക്കാം, എനിക്കത് തോന്നിയിട്ടില്ല. സുബൈർ നാട്ടിക്ക് വരുന്നതിൻ്റെ തലേ ദിവസം കൂടി എൻ്റെ മകൻ ജലീൽ ഗൾഫിൽ നിന്ന് ഈ മൊബൈലിൽ വിളിച്ചു പറഞ്ഞ കാര്യം. സുബൈർ വന്നതറിഞ്ഞ് സാധനങ്ങൾ വാങ്ങാൻ ചെന്നപ്പോൾ ഓൻ പറഞ്ഞ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എടുക്കാൻ അകത്തേക്ക് പോയ ഓൻ തിരിച്ചു വന്ന് കെട്ട് കാണാല്ല എന്ന് പറഞ്ഞ. അപ്പൊ പിന്നെ അവിടെ പോയി. ആ സാധനം എന്തായിരുന്നു? ഫ്രിഡ്ജിന്റെ മുകളിൽ വെക്കണ എന്തോ ഒരു സാധന, നല്ല ചൊറുക്കാന്നാ ജലീൽ പറഞ്ഞത്. 5,000-6,000 വില വരുവേ. എന്റെ സംശയം, സുബൈറെ വിറ്റ് പുട്ടടിച്ചിട്ടുണ്ടാവുന്ന സംഗതി അത് തന്നെ. എന്നാലേ ആ പുട്ടോനെ ജയിക്കൂല. പണം എനിക്കുന്റെ മകനും പുല്ല, പക്ഷേ നമ്മള് വിശ്വാസവഞ്ചന ചെയ്യൂല. കൂട്ടിയാലിപ്പോ അടുത്തല്ലേ പണക്കാരനായത്. ഓനെക്കാളും 10 കൊല്ലം മുമ്പ് ഞാൻ പണക്കാരനായിക്കണ്. സുബൈറിന് വിസ വാങ്ങി കൊടുത്തത് ഞാനോ? പക്ഷാ നന്ദി തോന്നി നമ്മളോടില്ല. കുട്ടിയാലിയാക്കഥ വരുന്ന നമുക്കൊന്ന് ചോദിച്ചു നോക്കാലോ. ഞാൻ പോവുക, എനിക്ക് കോഴിക്കോട് വരെ ഒന്ന് പോണം. നാട്ടിലെ പണക്കാരമ്പാടും ഉണ്ട്, പക്ഷെ നമ്മക്ക് അതുകൊണ്ടൊരു കാര്യമില്ല. കുട്ടിയാലിയാക്ക എപ്പോഴാണ് പണക്കാരനായത്? ഓ, എപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ഞാൻ പണക്കാരാണെന്ന്. അത് മതി. എന്നാലേ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ വച്ചാലേ, എൻ്റെ പേര് പണുണ്ടെങ്കിലേ അതുകൊണ്ട് ഇന്ന് ആട്ടുകാർക്ക് കാര്യം കിട്ടുന്നുണ്ട്. മൂപ്പർക്കൊണ്ട് ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടോ? പള്ളീൻ്റെ അറ്റകുറ്റ പണിക്ക് നമ്മളെ 5,000 കൊടുത്തപ്പോ അംസ കൊടുത്ത എത്ര? 250. ചന്ദ്രനത്തെ മൈമൂദിന്റെ മോളെ കെട്ടിക്കാനേ ഞാൻ കൊടുത്തത് 1,000, അംസ കൊടുത്തത് 100 രൂപ. കട്ടപ്പുറത്തെ മറിയത്തിന്റെ പേരെന്നാക്കാന്
ഞാൻ കൊടുത്ത 2000 അംസ കൊടുത്തതോ എത്രയാ? 50 രൂപ കൊല്ലത്ത് നോമ്പനെ 2 ആൾക്കാരി അമ്മട് വാരി നിങ്ങൾക്കൊക്കെ കിട്ടിയില്ലേ? സക്കാത്തും പൈസ 25 50 കിട്ടാത്ത ഉണ്ടോ നാട്ടില്? മൊയ്തീനെ എനക്ക് എത്ര കിട്ടിയത്? 25 രൂപ എനക്കത് മതി. നിങ്ങൾ പറയ് എനിക്കാണോ അംസക്കാണോ നിലയും വില കൂടുതലുള്ളത്? അത് കുട്ടികളെ കേക്കന്നെ എന്തിയേം. ആ അത് ശരിയാ. എന്നാ പോരി, നിന്റെ വക ചായയും നെയ്പടി ഉണ്ട്. സുബൈർ ഗൾഫിൽ നിന്ന് വന്ന വകയിലാന്ന് കൂട്ടിക്കോളി. ആയിക്കോട്ടെ പോരടോ. ഇങ്ങനെയെങ്കിൽ സുബൈറിനോട് ഇടയ്ക്കിടക്ക് വരാൻ പറയാം. എന്തിയേം. നേരം വെക്കി പോയിട്ടാ, അല്ലെങ്കിൽ ഇതിനേക്കാളധികം സാധനം കിട്ടേനി. ഉള്ള സമയം കളിച്ചുവിട് മോയന്തേ. ഹുസൈനളിയൻ വന്നിട്ടുള്ള മുഴുവൻ ചാക്കിലാക്കി പോയിരുന്നതാ. മുണ്ടാ അങ്ങോട്ട് നടന്നാണിങ്ങള്. കാര്യം കൊത്തിയേ, ഓലക്കം പോലെ വർത്താനം. ഞാൻ ഈ സുബൈർ പോണതിന് മുമ്പ് പോയിട്ട് കിട്ടുന്നോടത്തോളം കൂടെ കൊണ്ടുവരാൻ നോക്ക്. ആദ്യം തന്നെ എന്റെ ഏട്ടത്തിനടുത്ത് കിട്ടിയാ മതി. ഇനി ഓക്കെ ബുദ്ധിയും കൗശലുള്ള ഈ ബോധം അന്ന് കിട്ടണെങ്കിൽ ഞാൻ കഴിച്ചില്ല. ഇനി നിങ്ങളൊക്കെ മനസ്സിന്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലേ അവർ പോത്തിനെ കെട്ടി കൊണ്ടുവരേണ്ടി വന്നത്. പിന്നെ പോത്തിനോട് വേദോതിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചെല്ലുള്ളതിനോട് ജിജിനോടൊന്നും മുണ്ടണ്ട. നടക്കാട്ട് അവിടെ നിക്ക്. രണ്ടാളും ഒരു തീരുമാനം ഉണ്ടായിട്ട് ചവിത്തക്ക് കയറിയാ മതി. ജിന്റെ മകനല്ലേ? എനിക്കറിയില്ല. എന്നാല് എനിക്കറിയാ, ജിന്റെ മകനോ ഞാൻ എന്റെ ബാപ്പിയ. ജിന്റെ മകനോ ഞാൻ എന്റെ ബാപ്പിയ. ഇത്രമാത്രം ചൂടാ ഇവിടെ ബന്ധമുണ്ടായത്? ഇവിടെ ഒന്നും ഉണ്ടായില്ലേ. പെണ്ണുങ്ങൾ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നതെന്ന് കേട്ട് ഇജാണ്ട് പറയുന്നതിന് മുമ്പ് വയസ്സായ തള്ളനോടും തന്നനോടും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ തോന്നി എനിക്ക്. ഇതാ വലിയ കാര്യം. ആദ്യം തള്ളിയും തന്തി പൊരണ്ടകത്ത് നടങ്ങിയിരിക്കാൻ നോക്കി. തന്ത 24 മണിക്കൂർ ചായ പീടിയാല് ചേക്കുവിന്റെ പുറം. വലിയ ചങ്ങായിയാണല്ലോ ചേക്കു. തള്ള 24 മണിക്കൂറും അയൽപക്കത്തെ ടിവിന്റെ മുന്നില്. ഇവിടെ നിങ്ങളെ രണ്ടാളെയും തെരഞ്ഞ് ഞാൻ നടക്കണല്ലേ? ഡക ഡക. വയസ്സായ ബാപ്പാനും ഇമ്മാനിയും ഒന്ന് അനുസരിച്ചുകൂടെ എനിക്ക്. വയസ്സായും പറയല്ലാതെ അതിന്റെ ലക്ഷണമൊന്നും കാണില്ലല്ലോ. നിങ്ങളെ പ്രായത്തിലുള്ള ആരെങ്കിലും ഈ നാട്ടിൽ ജീവിച്ചിരിക്കണ്ടോ? എന്റെ വിധിന്നല്ലാതെ എന്ത് പറയാന്? നിങ്ങളെ കണ്ണൂക്കിന്റെ ഒരു പിടി ചോറ് തിന്നാന് മക്കളായ ഞങ്ങൾക്കും ഉണ്ടാവും ആഗ്രഹം. അത് നിങ്ങളും മനസ്സിലാക്കണം. ഞങ്ങൾക്കാർക്കൊന്നും കൊണ്ടുവന്നില്ല സൂറ. സുബൈർ ഇപ്രാവശ്യം വെറുങ്കയായിട്ട് അമ്മ വന്നത്. വലിയ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. എൻ്റെ ഉമ്മ, ആ പെട്ടി നിറയെ മറ്റുള്ളവരെ സാധനങ്ങളായിരുന്നു. ആങ്ങളെ വന്നിട്ട് ഞമ്മക്ക് എന്താ മരുവള് കൊണ്ടുവന്ന കുഞ്ഞുകഥയാ? ആനമുട്ട പിഞ്ഞത് നിങ്ങക്ക് വേണ്ടിയില്ലേനോ? എനിക്കും അല്ലേം കിട്ടിയോ? ഈ വയസ്സ് കാലത്ത് എനിക്ക് പോറിയ സാധനം ആണല്ലേ. മുണ്ടാണ്ടാടെ കുത്തിയിരുന്നോ? മുണ്ടാതെ എനിക്കപ്പൊ വയസ്സായത്. നിങ്ങളിപ്പോ ചെറുപ്പക്കാരനാ? ആ ചെറുപ്പക്കാരൻ തന്നെ. എന്റെ ആ ലക്ഷണം കെട്ട മാനല്ലേ, ഓ എന്റെ കണ്ണൂക്കിന്റെ ചോറ് നടക്കുക. ഓന്റെ ആ കൊന്തരം പല്ലി ഞാൻ തട്ടു. ആ കൊന്തരം പല്ല് ഞാൻ തട്ടു. ജല്ല ഞാന് ഞാൻ തട്ടു. പ്രേമനോ? അതേതായാലും നന്നായി. നമുക്ക് സുഫിയാത്തിന്റെ വീട് വരെ ഒന്ന് പോകണം. പള്ളിപ്പടി വഴി വണ്ടി പോവില്ല, അവിടെ റോഡ് പണിയാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് കോളിന് വഴി പോവാം. ആ ആയിക്കോട്ടെ. ഓക്കെ. എന്നാ സുബൈർക്ക വന്നത്? രണ്ടുമൂന്ന് ദിവസമായടാ. ഓട്ടോ ഒക്കെ കിട്ടാറില്ലേ? ആ വലിയ കുഴപ്പമില്ല. റോഡ് പണിയൊക്കെ എന്തായി? പെട്ടെന്ന് കഴിയോ? എവിടെ, ഇതേ നാടെന്ന് നിങ്ങക്കറിയില്ലേ. നീ എന്റെ വീട്ടിൽ പോയിരുന്നോ? ആ എന്താ സെഫിയന്റെ മക്കളെയൊക്കെ സ്ഥിതി? സുഖാണ്. ദാ സെഫിയാത്തന്റെയും കുട്ടികളെയും കത്തുകളാ. ദാ കുറച്ച് അച്ചാറും തന്നിട്ടുണ്ട്. ഇതിലിപ്പോ ആരുടെ കത്ത് ആദ്യം വായിക്കേണ്ടത് കൺഫ്യൂഷനായി. എന്റെ മനസ്സ് നിറയുന്നൊരു സമയമാണ് ഇപ്പൊ സുബേരെ. ഇതാ ഇത് കണ്ടോ, ഇതെന്റെ ഇളയ മോയുടെ കത്ത. എഴുത്തും വായനയൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കൂടെ ഒരു കവലിട്ട് അയച്ചാൽ മതി.
പക്ഷെ ഒരാൾ എഴുതിയത് വേറൊരാൾ വായിക്കുന്ന ഒരു പേടി, സംശയം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ കവറിലിട്ട് അയക്കുക. നിനക്കറിയോ, എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചെലവുള്ള സാധനം ഈ എരമേൽ കവറാണ്. കഴിഞ്ഞ കത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ കത്തിലുണ്ടാവുക. ഛേ, ഞാനെന്ത് മണ്ടന, നിനക്കറിയാത്ത കാര്യം പോലെയാ. സന്തോഷം കൊണ്ടാ ഇവിടെ ഇരുന്ന് വായിച്ചാൽ ശരിയാവില്ല, ഒറ്റക്കിരുന്ന് വായിക്കണം. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. പിന്നെ കൂടുതലൊക്കെ എൻ്റെ റൂമിൽ ചെന്നിട്ടാവാ, ഞാൻ രാത്രി വരാം. എന്തെങ്കിലും ഒരു ഏർപ്പാടാകുന്നത് വരെ എൻ്റെ റൂമിൽ തങ്ങാനല്ല. ഓക്കെ, ശരി ശരി. ആ നിങ്ങളും ഉണ്ടായിരുന്നോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നിട്ട് സുബൈറെ, ഉഷാറല്ലേ? ആ, നീ ഇപ്പൊ വന്ന ഏതായാലും നന്നായി. സുബൈറിനൊരു കൂട്ടായല്ലോ. ഒരു കാര്യം, പീടിയയിൽ കാതർ മാത്രമേ ഉള്ളൂ, പോയേ പറ്റൂ. ഇതവിടെ ഇരുന്നോട്ടെ, ബാഗിൽ. എന്തൊരു പൊതി! അത് അച്ചാറ് നാട്ടിൽ കൊടുത്തയച്ചാ. നാട്ടുകാരെ വിചാരം നമ്മളിവിടെ അച്ചാറില്ലാതെ കഷ്ടപ്പെടുകയാണെന്ന്. നിനക്കിപ്പോഴേ അങ്ങനെയൊക്കെ തോന്നും. ഈ ഇത് ബാഗിൽ വെച്ചോ, നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. അത് ഇവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. വാ ഇരിക്ക് സുബൈറെ. എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണ്. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. എയർപോർട്ടിൽ നിന്നെ കൂട്ടാൻ ആളവിട്ടത് ഞാനാ. ഞാൻ അല്പം തിരക്കിലായി പോയി. വേറെ പ്രശ്നം ഉണ്ടായില്ലല്ലോ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലേ? ഇല്ല. വല്ലതും കഴിച്ചോ? യൂസുഫൊക്കെ മറന്നുപോയതാ, അല്ലെങ്കിൽ നിനക്കുള്ള ഭക്ഷണം കൂടി റെഡിയാക്കിട്ടേ മൂപ്പര് പോകൂ. കത്ത് കൊടുത്തുകൊണ്ടാണ് മൂപ്പര് മറന്നുപോയത്. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഗൾഫിലെ ആദ്യത്തെ ഭക്ഷണം എന്റെ കൂടെ ആവട്ടെ. എന്താ? കടന്നോ കടന്നോ. ആ ആ വാ, നമുക്ക് കിച്ചണിലൊക്കെ ഒന്ന് പോയി റെഡിയാക്കി വരാം. എന്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എല്ലാവർക്കും സുഖമാണ്. ആ ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ അവസ്ഥ എന്താ? ഉപ്പാക്ക് നടക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ പറയും, എന്നാലും പള്ളിയിലൊക്കെ പോവും. ഉമ്മാക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, പ്രഷറിന്റെ ഗുളിക നിർത്തരുതെന്ന് മാത്രം. എന്ത് അസുഖം ഉണ്ടെങ്കിലും അഞ്ചു നേരത്തെ പള്ളി പോക്ക് ഉപ്പ മുടക്കാറില്ല. ഹസീനാന്റെ കത്തുണ്ട്. ഓള കത്ത് വായിക്കണമെന്നില്ല, അതിലെന്താ എഴുതിയെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ജീവിതത്തിൽ വലിയ അബദ്ധം ഒന്നേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് ഹസീനാനെ കെട്ടിയെന്നുള്ളതാണ്. ഓള ബാപ്പ ഓഫർ ചെയ്ത വിസയിലെ ഞാൻ മയങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ കല്യാണം നടത്തി. അതിൻ്റെ ഫലം ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവളും അവളുടെ ബാപ്പയും ഒരു രേഖ വരച്ചിട്ടുണ്ട് എൻ്റെ മുമ്പിൽ. അതിലൂടെ ഞാൻ സഞ്ചരിക്കണം. പിന്നെ ഒരു 100 പെരുമാറ്റച്ചട്ടങ്ങൾ വേറെയും. ആദ്യകാലത്തൊക്കെ എന്നെ ശരിക്കും നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞു. പക്ഷേ എന്ത് പ്രായശ്ചിത്തം ചെയ്താലും മായ്ക്കാൻ കഴിയാത്ത കുറ്റബോധം മനസ്സിലുണ്ടായി. ഞാൻ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും അനിയന്മാരോടും ഒക്കെ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ പെരുമാറി എന്നുള്ളതാണ് അതിനുള്ള കാരണം. അത് പൊതുവേ ഗൾഫുകാരുടെ അനുഭവമാണ്. വീട്ടുകാർ ഒറ്റപ്പെടുത്തുമ്പോൾ ആശ്വസിപ്പിക്കാൻ കൂടെ നിൽക്കുന്നത് ഭാര്യമാരാണ് എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ഗൾഫുകാരുടെയും അനുഭവം. മറ്റുള്ളവരുടെ അനുഭവം എൻ്റേതു കൂടിയാണ് എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു കളഞ്ഞു. ആ വേഗം വാ, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഏതാ ഈ പുതിയ അവതാരം? നാട്ടുകാരനാ. എന്താ പേര്? സുബൈർ. ഏത് കമ്പനിയിലേക്കാ? ഫ്രീ വിസ ആണ്, ജോലി കണ്ടുപിടിക്കണം. ആഹാ, ഇയാൾക്കൊരു കൂട്ടായല്ലോ. നിങ്ങളെ പേരെന്താ? മുഹമ്മദ് അലി. മോമാലി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. കുഞ്ഞിപ്പ എന്ന് പറയണം, കോട്ടക്കൽ കുഞ്ഞിപ്പ. കോട്ടക്കലാ വീട്? ആട്ടെ, നിനക്ക് എന്ത് ജോലി അറിയാ? ഡ്രൈവിംഗ് അറിയാം. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? പ്രീ ഡിഗ്രി. കൊള്ളാം, പ്രീ ഡിഗ്രി ലൈസൻസും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ ഒഴിഞ്ഞു നടപ്പുണ്ട്. ആട്ടെ, വിസക്ക് എത്ര കൊടുത്തു? 1.15. 115,000 ടിക്കറ്റ് ഉൾപ്പെടെയാണ്. ആണോ? എന്നാ ഭയങ്കര ലാഭം. നിനക്കൊന്നും വേറെ പണിയില്ല, ജോലി അന്വേഷിക്കാൻ പറ്റിയ യോഗ്യത പോലും ഇല്ല. ട്രാവൽ ഏജൻസി പറയുന്ന പൈസയും കൊടുത്ത് പറഞ്ഞിങ്ങോട്ട് വന്ന അവിടെ പൊന്ന് വരാന്നാ വിചാരം. നാട്ടിൽ കൈക്കോട്ട് പണിക്ക് പോയാൽ ദിവസം 150 rupees കൂലി കിട്ടും, 2 നേരം ഭക്ഷണം. നീ നോക്കണ്ട, നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്കറിയാം. എനിക്കും കൂടി ഈ പണി ചെയ്യാൻ പറ്റില്ലായിരുന്നോ എന്നല്ലേ നിന്റെ ചിന്തയിൽ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നീ എന്ത് ചിന്തിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല.
എന്തിനാടാ പാവത്തിന് വെറുതെ ടെൻഷൻ ആക്കണത്? ഇപ്പൊ വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. മേ ഉസ്കാ സാത് ഗുസ്സാ നഹീ കർ രഹാ ഹൂ, മേ ഇസ്കാ സംജാനെ കേ ലിയേ ബോൽ രഹാ ഹൂ. ഓ ടീക്ക് ഹേ, ഓ അച്ഛാ ഹേ. ആ പാവത്തിന് വിഷമായോ ആവോ. ആ കിടക്ക, എവിടെ കത്ത്? ഈ കത്ത് വേണ്ടിയിരുന്നില്ല, ഇതോടെ കിടക്കട്ടെ. അഞ്ചൻ്റെ കത്തുണ്ട്, ഇത് വായിക്ക ആദ്യം. എന്താ രണ്ടാളും കൂടി ഇങ്ങനെ നിക്കണേ? എന്നെയും കാത്തിരിക്കാണ്. എന്താ? വേറെ മാർഗം ഇല്ലായിട്ടാ മക്കളെ, വീടും പറമ്പും വിൽക്കാൻ വെച്ചിക്കണ്. കടക്കാരോട് ഇനി അവധി വരാൻ ബാപ്പാക്ക് വയ്യ. നിങ്ങൾ അളിയന്മാര് ബാക്കി കൊടുക്കാനുള്ള പണ്ടം ചോദിച്ച് പെങ്ങന്മാരെ ഇണങ്ങാറാക്കാൻ തുടങ്ങിക്കണ്. അതൊക്കെ കൂലിപ്പണിയെടുത്ത് വീട്ടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാവിലെ പോയി പെട്ടിപ്പെട്ടിയും തുറന്നിരിക്കാന്നല്ലാതെ എനിക്ക് എന്താ കിട്ടണത്? സുബൈറിനാണെങ്കിൽ ദിവസം മുഴുവനും ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടണത് അവനെ ചങ്ങായിമാരെ സൽക്കരിക്കാൻ തന്നെ തകിടില്ല. എപ്പോഴേം 10 ₹ മീൻ വാങ്ങിക്കൊണ്ടോ അതൊക്കെ ആയി എന്നാ അവൻ്റെ വിചാരം. ഞാൻ എന്താ ചെയ്യേണ്ടത്?
എന്റെ മക്കള് പറയും. തടിക്കാക്കണ്ടെങ്കിൽ മരിക്കണത് വരെ തലയിലേറ്റി നിങ്ങൾക്ക് ഞാൻ തിന്നാൻ തരൂ. പക്ഷെ 1,50,000 വരുന്ന കടമ്പ് കിട്ടേ ഞാൻ എന്താ ചെയ്യുക? ഷാഹിനാനെയും കൂടി കെട്ടിച്ചു വിടണ്ടേ? നാനൂറോ 500 റിയാൽ ശമ്പളമുള്ള വിസക്ക് പോയിട്ട് കാര്യമില്ല. അനക്കൊരു കരയേറ്റം വേണമെങ്കിൽ 1,500 റിയാൽ ശമ്പളം തന്നെയും വേണം. അതിന് അനക്കിപ്പം എന്ത് പണിയാറിയാം? ഗൾഫിൽ ഓട്ടോറിക്ഷ അല്ലല്ലോ. എന്ത് പണിയാലും വേണ്ടില്ല, നാട്ടിൽ നിൽക്കാൻ ഏതായാലും കഴിയില്ല. നിങ്ങൾ വിചാരിച്ച ഒരു വിസ ശരിയായി തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അനക്ക് ഫ്രീ വിസക്ക് പോകാൻ പറ്റുമോ? അവിടെ ചെന്ന് നല്ല ജോലി കണ്ടുപിടിക്കാം. നല്ല ശമ്പളം കിട്ടണ ജോലിക്ക് പോയാൽ മതിയല്ലോ. മാറണമെന്നുണ്ടെങ്കിലോ അതിനും പ്രശ്നമില്ല. ഇന്ത്യം അല്ല, ഫ്രീ വിസക്ക് പോയാൽ ജോലി കിട്ടുന്നവർ എന്താ ചെയ്യുക? ആ കാര്യത്തിലേക്ക് ബേജാറാകണ്ട. ഗൾഫിൽ എവിടെ ചെന്നാലും നമ്മളെ നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളവിടെ ചെന്ന് ഇറങ്ങിയാൽ മതി, പിന്നെ താമസം, ജോലി, ഭക്ഷണം എല്ലാം ഊരി നോക്കും. താല്പര്യം ഉണ്ടെങ്കിൽ പറയും. അബുദാബിക്ക് ഒരു ഫ്രീ വിസ കിട്ടാണ്ട് 1.5 കൊടുക്കേണ്ടി വരും. 1.5 ലക്ഷോ? അത്ര വലിയൊരു സംഖ്യ എങ്ങനെ ഉണ്ടാക്കുക? അതിൽ കൂടുതൽ കൊടുത്തു പോകാനും ആളുണ്ട്. എന്നാ പിന്നെ വേറെ വിസ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഇന്ത്യയും അല്ലെങ്കിൽ വേണ്ട, ഒരു 1.15 തരുമോ? എൻ്റെ കമ്മീഷൻ വേണ്ട, എൻ്റെ നസീബ് തെളിയട്ടെ. ഇന്ത്യയും ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിച്ചെന്ന വിസ ആൺകുട്ടികൾ കൊണ്ടുപോകും. എൻ്റെ കയ്യിലുള്ള സാധനമാണെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാം. ഇത് ട്രാവൽസിലുള്ള വിസയാണ്. എന്നാ പിന്നെ അതിൽ ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ കെ പി ട്രാവൽസിൽ വാ. മെഡിക്കൽ പെട്ടെന്ന് ചെയ്യാം. ഒരു 10-25 റുപ്യ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഹലോ, മൈദീനാണ്. അബുദാബിക്കുള്ള ഫ്രീ വിസ എനിക്ക് വേണം. നമ്മളെടുത്ത് ആളുണ്ട്. 100,000 ഞാൻ മേടിച്ചരാം. ആ ആ ആ ആയിക്കോട്ടെ. അല്ലല്ല, ഞാൻ നാളെ പാർട്ടിനെ കൊണ്ട് അങ്ങോട്ട് ട്രാവൽസിലേക്ക് വരാം. ഇന്ത്യം ഓക്കെ. ആ കാര്യങ്ങളൊക്കെ നീ ബാപ്പയോടൊന്ന് സംസാരിക്കണം. കുറച്ചു കാലം എവിടെയെങ്കിലും വാടക താമസിക്കുക. എനിക്കൊരു ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഷാഹിനയെ കിട്ടിയാലും വീടുണ്ടാക്കലും ഒന്നും ഒരു പ്രശ്നമില്ല. ഇത്ര വലിയ സംഖ്യ കൊടുത്ത് പോണോ? അധികം ചിന്തിച്ച് കുത്തിയിരുന്ന ഒന്നും നടക്കില്ല. എല്ലാവരെയും ഒന്ന് രക്ഷപ്പെടുത്തണം. ഇപ്പം അത് മാത്രമാണ് എൻ്റെ ചിന്ത. ഏതായാലും ഞാൻ രാത്രി വാപ്പനോടൊന്ന് സംസാരിക്കട്ടെ.
രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ പണം മുഴുവൻ തരും എന്നാ പറഞ്ഞത്. അന്ന് എന്നെ രജിസ്റ്റർ കൊടുക്കുകയും വേണം. തൽക്കാലം എടയാൻ വാടക കൂടാ, അതെൻ്റെ മനസ്സിലുണ്ടാവണോ? അതാലോചിച്ച് ഉപ്പ വിഷമിക്കണ്ട, അതിനൊക്കെ ഒരു വഴി ഞാൻ കാണും. ആ ഒക്കെ പഠിച്ച ഹയറാക്കട്ടെ. റംലിൻ സൂറിയൊക്കെ ഒന്ന് വരുമ്മ. പിന്നെ ഓല് വരണ്ടക്ക, മറ്റന്നാള് സുബേറ് പോകുമ്പോ ഓല് വരണ്ടക്കണെങ്ങനെ? പിന്നെ എന്റെ അളിയന്മാര് ഹുസൈനും ബീരാനൊക്കെ അല്ലേ, ഓല് ഇങ്ങട്ട് വരാനൊരു കാരണം കാത്തുക്ക. എന്താ എല്ലാരും തമാശ പറഞ്ഞിരിക്കുന്നെ? ഒന്നുമില്ല എന്റെ കുട്ടിയെ, എന്റെ അളിയന്മാരെ വർത്താനം പറഞ്ഞു കുത്തിരിക്ക. നിങ്ങൾക്കൊക്കെ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ എഴുതാനും അറിയിക്കാനൊന്നും മടിക്കരുത്. വിഷമമൊന്നുമില്ലാതെ അവിടെ എത്താനും നല്ലൊരു പണി കിട്ടാനും എൻ്റെ തേട്ടം. എല്ലാവരും അതിന് തേടിക്കോളി. ഇവിടുത്തെ കാര്യം ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഷമീമ, പഠനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ കുടുംബത്തിൽ പഠിപ്പുള്ള ഒരാളെങ്കിലും ഉണ്ടാവട്ടെ, ഞങ്ങളെപ്പോലെ ഉഴപ്പാൻ നിൽക്കരുത്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തുതരും. ചിന്തയിലാണല്ലേ? എന്താ നാട്ടിലേക്ക് തിരിച്ചു പോകണോ? സാരമില്ല, കുറച്ച് ദിവസം കൊണ്ട് എല്ലാം ശരിയാവും. സ്വയം മനസ്സിനെ നിയന്ത്രിക്കുക. ഞാൻ ഏതായാലും ഒന്ന് പോവുകയാണ്. ഞാനിനി മടങ്ങുന്നത് പാതിരാത്രി കഴിഞ്ഞിട്ടായിരിക്കും. ഈ റൂമിൽ ഇനി നീ കാണാത്ത അഞ്ചാറ് പേര് കൂടി വരാനുണ്ട്. അല്ലെങ്കിൽ നിനക്കിവിടെ തങ്ങായിരുന്നു, രാത്രി യൂസഫ്ക്ക് വരും. തൽക്കാലം നീ യൂസഫ്ക്കയുടെ കൂടെ തങ്ങ്, ഞാനടക്കമൊക്കെ അങ്ങോട്ട് വരാം കേട്ടോ. ജോലിക്ക് ഞാൻ ശ്രമിക്കാം. എന്നാൽ ശരി, ഞാൻ വരാം. ഭക്ഷണം കഴിച്ചോ? ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? എന്തേ ജോലി, ഈ വിസ കണ്ടുപിടിച്ചാൽ ഞെക്കി കൊല്ലണം. പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഈ മുറിയിലാ താമസം. പിന്നെ മുറിയൊക്കെ ഇങ്ങനെ അനുകൂലപ്പെട്ടിട്ടാണ് കിടക്കണേ. എന്താ ചെയ്യുക, ഭാര്യയൊന്നും ഇല്ലല്ലോ ഇവിടെ. ജോലി കഴിയുക, വരിക, കിടക്കുക, പിന്നെയും ജോലിക്ക് പോവുക. ഇതാണ് എല്ലാ ഗേൾഫുകാരെയും അവസ്ഥ. ആ കുറച്ച് കഴിയുമ്പോൾ നിനക്കും ഇതൊക്കെ മനസ്സിലാവും. മുഖം കണ്ടാലറിയാം നിന്റെ ഭാവനയിലുള്ള റൂമല്ല ഇതെന്ന്. ഒരു സാധാരണ ഗൾഫുകാരന് കിട്ടാവുന്നതിൽ ഏറ്റവും സൗകര്യമുള്ള മുറിയാണ് എൻ്റെ ഈ മുറി. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ നിനക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നാട്ടുകാരുണ്ടോ ഇതും അല്ലതും അറിയണ. ആ കുടിക്കേ, ബാത്റൂം അവിടെ ഉണ്ട്. തോർത്തുമുണ്ട് കൊണ്ടുവന്നത് ബാഗിലില്ലേ? ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, അതെടുക്കാം കേട്ടോ. നിന്റെ കുളി കഴിയുമ്പോഴേക്ക് ഞാൻ രാത്രിയിലേക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കട്ടെ. ഗൾഫിൽ നിന്നുള്ള ആദ്യത്തെ ഒരു രാത്രി ഭക്ഷണമല്ലേ കുബൂസാണ് ഉണ്ടാകുക ഗൾഫിൽ, അതൊന്ന് കഴിച്ചു നോക്കുക. എന്തേ
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പുന്നാരേക്കയ്ക്ക് അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. നിങ്ങൾക്ക് സുഖമല്ലേ? അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ 5 നേരവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ സുഖമാണ്. നമ്മുടെ മക്കൾക്കും അവരും ഇക്കാക്കി കത്തെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3 ആളും 3 മൂലയിലാണ്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒഴിവ് സമയങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, പത്രവും വരുത്തുന്നുണ്ട്. പണമൊക്കെ വളരെ സൂക്ഷിച്ചാണ് ചെലവഴിക്കുന്നത്. തയ്യൽ മെഷീൻ വാങ്ങിയതിൽ പിന്നെ 50, 100 ഒക്കെ ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇവിടെ കാശൊന്നുമില്ല. ഇന്നലെ കുഞ്ഞബിത്തായുടെ 500 രൂപ കടം വാങ്ങി. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് കൊടുത്തേക്കണേ. കാശാവശ്യപ്പെട്ട് ഒരിക്കലും കത്തെഴുതില്ലെന്ന് ഓരോ പ്രാവശ്യവും തീരുമാനിക്കും. പിന്നെയും എഴുതേണ്ടി വരികയാണ്, വേറെ മാർഗമൊന്നുമില്ല. പിന്നെ പോയിട്ട് 3 വർഷം കഴിഞ്ഞു. ഉടനെ വരൂ, ഉടനെ വരുമെന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യമായി കൊതിപ്പിക്കുന്നു. ഇക്കയുടെ പ്രയാസങ്ങളൊക്കെ എനിക്കറിയാം, എങ്കിലും ഉടനെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. പഠിച്ചവനെല്ലാം കാണുന്നുണ്ടല്ലോ, എല്ലാ പ്രയാസങ്ങളും തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. നിർത്തട്ടേക്ക, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹത്തോടെ, ഇക്കയുടെ സ്വന്തം സഫിയ. നാലാമത്തെ തവണയാ. നീ ഒരു കാര്യം ചെയ്, ഈ കട്ടിൽ കിടന്നു. ഏ, പിന്നെ യൂസുഫ് കാ, നിങ്ങളോട് പറയാൻ സഫിയാത്ത് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട്. എന്താ? കഴിയുമെങ്കിൽ നാട്ടിലേക്കൊന്ന് ചെല്ലാൻ, കുറച്ച് ദിവസമെങ്കിലും കുട്ടികളെ കൂടെ താമസിക്കാലോ. പോണം. വലിയ ശമ്പളവും സൗകര്യമുള്ള ജോലി കിട്ടിയാലേ പോകുമെന്ന് വാശി പിടിക്കാതെ തൽക്കാലം കിട്ടുന്ന ജോലിക്ക് അങ്ങോട്ട് പോവുക. ആ ജോലിയിലിരുന്നു കൊണ്ട് അതിനേക്കാളും നല്ല ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയും ചെയ്യുക. അതാണ് ബുദ്ധി. ഫ്രീ വിസ ആയതുകൊണ്ട് അതിനൊരു സൗകര്യമാണ്. അല്ലെങ്കിൽ ബഷീറിൻ്റെ മുറിയിൽ ഒരത്തെ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ, അങ്ങനെ സമയം കളയേണ്ടി വരും. അതാരാള്? ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അത് നമ്മുടെ കോട്ടകൽ കുഞ്ഞിപ്പയുടെ അമ്മയുടെ മോനാ. വന്നിട്ട് 11 മാസം കഴിഞ്ഞ് നിന്നെപ്പോലെ ഫ്രീ വിസക്കാ പോകുന്നത്. കുഞ്ഞിപ്പയെ കണ്ടാണ് വന്നത്. 1500 റിയാല് ശമ്പളമുള്ള ജോലി അവന് കുഞ്ഞിപ്പ ശരിയാക്കി കൊടുത്ത്, എന്നിട്ടവൻ പോയില്ല. അവൻ MA വരെ പഠിച്ചിട്ടുണ്ട് അത്രേ. അതിനനുസരിച്ച് ജോലി കിട്ടാതെ അവൻ പോയില്ല എന്ന്. അതുമാത്രമല്ല, അവൻ്റെ സ്നേഹിതന്മാരൊക്കെ വളരെ ഉയർന്ന ജോലിയും വലിയ ശമ്പളം വാങ്ങുന്നുണ്ട്. അതിനനുസരിച്ച് ജോലിയും ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ അവന് കുറച്ചിലാണെന്നാ പറയണത്. നവിനെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? വലിയൊരു സംഖ്യ കടം വരുത്തിട്ടാ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ. പിന്നെ എങ്ങനെ തിരിച്ചു പോകും? ഗൾഫ് ഒരു വിചിത്ര ലോകമാണ് എൻ്റെ മോനെ. ആഗ്രഹിക്കുന്നതൊന്നും ഇവിടെ സംഭവിച്ചെന്ന് വരില്ല. വിരോധാഭാസങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് മുഴുവൻ. ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെയാണ് ഇവിടുത്തെ വില്ലനും നായകനും ഒക്കെ ആയിട്ട് വരുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ ചേലക്കര സ്കൂളിലെ അദ്രിമമാഷെ? ആ, ഞങ്ങൾ ഒരുമിച്ച് കുറെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ആ, നല്ല ഫുട്ബോൾ കളിക്കാനൊക്കെ ആയിരുന്നു. ഇപ്പൊ അയാൾ ഗൾഫിലാണല്ലോ. ആ, എന്നാ കേട്ടോ, മൂപ്പരിപ്പോ ഇവിടെ ഉണ്ട്. അങ്ങയുടെ കഥ മതി ഞാൻ നേരത്തെ പറഞ്ഞത് ബോധ്യപ്പെടാൻ. 5 കൊല്ലത്തേക്ക് ലീവ് എടുത്ത് ഗൾഫിൽ വന്നതാ. ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്ത്. മാഷക്കൊണ്ട് ജോലി എടുപ്പിക്കുന്ന ആരാന്നറിയോ? മൂപ്പര ശിഷ്യൻ. ആ, ഈ പറയുന്ന ശിഷ്യൻ നന്നായി പഠിച്ച് റാങ്ക് വാങ്ങിയിട്ടുണ്ടെന്നാ വിചാരം.
അങ്ങനാണ് തരക്കടില്ല. ഇതല്ല എന്റെ മോനെ, ശിഷ്യൻ SSLC തോറ്റ് തൊപ്പിയിട്ട് രണ്ടാമത് എഴുതാൻ പോലും മെനക്കെടാതെ നാട്ടിൽ വെറുതെ കിടന്ന് കറങ്ങുമ്പോൾ നാട്ടുകാർ വീട്ടുകാരൊക്കെ കൂടി കയറ്റി വിട്ടത് അങ്ങട്ട്. ഇപ്പോൾ ഗുരുവിന് ശമ്പളം 15,000, ശിഷ്യന് ശമ്പളം 50,000. ഇതാണ് മോനെ ഗൾഫ്. എത്രയും പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് അസ്സലാമു അലൈക്കും. ഞങ്ങൾക്കൊക്കെ ഇവിടെ സുഖമാണ്. അവിടെ ഉപ്പാക്ക് സുഖമല്ലേ? വിശദമായി ഉമ്മ എഴുതിയത് കൊണ്ട് ഞാനൊന്നും എഴുതുന്നില്ല. കുറെ പഠിക്കാനുണ്ട്. ഈ വർഷം SSLC. ആ കാര്യം ഉപ്പയ്ക്കറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഉപ്പ പോകുമ്പോൾ ഞാൻ 7ാം ക്ലാസ്സിലായിരുന്നു. ഇപ്രാവശ്യം കാക്കൊല പരീക്ഷയിൽ എനിക്കായിരുന്നു ക്ലാസ് ഫസ്റ്റ്. മാഷുമാരും ടീച്ചർമാരും ഒരുപാട് അഭിനന്ദിച്ചു. ക്ലാസ് മാഷിൻ്റെ വക ഒരു ട്രോഫിയും കിട്ടി. എന്നാ ഉപ്പ നാട്ടിലേക്ക് വരിക? ഉപ്പയെ കാണാൻ വല്ലാതെ കൊതിയാവുന്നു. ഇപ്രാവശ്യം നാട്ടിൽ വന്നാൽ ഷട്ടിൽ കളിക്കാനൊന്നും ഞാൻ കൂടൂല. ഞാൻ വലിയ പെണ്ണായില്ലേ? അങ്ങനെയാ ഉമ്മ പറയണേ. ഉമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. സുബൈ കെണീക്കണം. മഗരിബ് നമസ്കരിച്ച് ഖുറാൻ ഓതിയ ശേഷേ സ്കൂളിലെ ബുക്ക് തുറക്കാൻ പാടുള്ളൂ എന്നാ ഉമ്മാൻ്റെ ഓർഡർ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പം ശീലായി. സ്ട്രിക്റ്റ് ആണെങ്കിലും ഉമ്മയ്ക്ക് ഞങ്ങളോട് വലിയ സ്നേഹമാ. ഞങ്ങൾക്ക് അങ്ങോട്ടും ഫീണം കണ്ട അത്ര തന്നെ സ്നേഹം ഉപ്പയോടുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ, മനസ്സ് നിറയെ ഉപ്പയാ. ബാബു അപ്പുറത്തിരുന്ന് വേറെ കത്തെഴുതുന്നുണ്ട്. അതുകൊണ്ടാ അവൻ്റെ വിശേഷങ്ങൾ ഞാൻ എഴുതാത്തത്. സ്കൂളിലെ ടൂറിനെ അവന് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. 600 രൂപ വേണം. ബാപ്പ ഗൾഫിലല്ലേ, നിർബന്ധമായും പോരണമെന്ന് സാറന്മാർ പറഞ്ഞത്രേ. നമ്മുടെ സ്ഥിതി അവർക്ക് ആർക്കും അറിയില്ലല്ലോ. ഉമ്മ ബാബുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പോകാൻ കഴിയാത്തതിൽ അവന് വിഷമമൊന്നുമില്ല. ഇപ്രാവശ്യം ഉപ്പ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി എങ്ങോട്ടെങ്കിലും ടൂറിന് പോകണം. നാല് 4.5 മാസമായിട്ട് പണിയൊന്നും ശരിയായില്ല തന്നാല് എന്താപ്പോ എൻ്റെ അവസ്ഥ? ഓനക്കോണ്ട് ഇപ്പോൾ നാട്ടുകാരൊക്കെ എടങ്ങറായിട്ടുണ്ടാവും.
ഇത്തിരൊക്കെ എടുങ്ങാറായി ഓൻ അങ്ങോട്ട് അയക്കണ്ടില്ലേന്നു. ഞമ്മക്കുള്ളത് മതിയെന്നു. ഉള്ളത് അറിഞ്ഞപ്പ എന്താ ഉള്ളത്? പിന്നെ പര വെക്കണ്ടെന്നറിയേണ്ടത് പെൺകുട്ടിനെ കിട്ടിയോരാ? ഞമ്മള് പുരല്ലാണ്ട് തെണ്ടിയാലും മണ്ടിയില്ല. ഓർക്ക് കിട്ടാണല്ലോ കിട്ടണോ? പെങ്ങന്മാർക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ അളിയന്മാരോട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെങ്ങന്മാരൊക്കെ പുയ്യാപ്പിളാരുടെ ഭാഗത്താ, ഞമ്മളൊക്കെ പുറത്താ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെരയും പറമ്പും വിറ്റുപോയില്ലേ? ഏതായാലും ഓനക്ക് മറുപടി എഴുതുമ്പോൾ വിഷമം ഉണ്ടാക്കുന്ന ഒന്നും എഴുതണ്ട. ഇവിടെ എല്ലാവർക്കും സുഖമാണെന്ന് എഴുതിയാൽ മതി. സാഹിനാന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് പുര വിറ്റിരുന്നെങ്കിൽ ഇത്ര സങ്കടമില്ലായിരുന്നു. അതാണല്ലോ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ചെറിയ ബിസിനസ്സിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ വലിയൊരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് കൺട്രീസ് മൊത്തമുള്ളൊരു ബിസിനസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു ബിസിനസ് കൊണ്ട് എനിക്ക് ഒരു കാര്യമില്ല. ആ ഇല്ലല്ല ഇല്ല, എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? ഓക്കെ ഓക്കെ ഓക്കെ. ആ പറയൂ, നിങ്ങൾക്ക് എത്ര ഷെയർ കിട്ടണം? നമ്മൾ തമ്മിൽ ഷെയറിൻ്റെ വലിപ്പം സംസാരിക്കണോ? ഞാൻ എത്ര ലക്ഷം കൊടുക്കണം അത് പറയൂ. 50-50. എഗ്രി? എഗ്രീഡ്. എന്താ യൂസുഫ് കാ, ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഒരു മാനേഴ്സ് വേണ്ടേ? കുറെ നേരമായി പുറത്ത് കാത്തിക്കണ്. ഞാൻ പറഞ്ഞാള്. എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഞമ്മളെ കുട്ടിയാലിയാക്കന്റെ മോന, സുബേർ എന്നാ പേര്. പരിചയല്ലേ? ആ അറിയാം. ആ സിവിയും സർട്ടിഫിക്കറ്റും എല്ലാം ഇവിടെ കൊടുത്ത് ഏൽപ്പിച്ചാൽ മതി. മറ്റുള്ള എല്ലാ വിവരത്തിനും ഞാൻ യൂസുഫ്കയോട് പറയാം. പഴയ പോലെയൊന്നുമല്ല, ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ ഗൾഫിലൊരു ജോലി എന്നൊക്കെ പറയുന്നത്. അറിയാലോ യൂസുഫ് കാ, ഇവന്റെ പേപ്പേഴ്സും മറ്റുള്ള എല്ലാ ഡോക്യുമെന്റ്സും മെയിൻ ഓഫീസിലേക്ക് എത്തിക്കേ. ആ ഞാൻ അല്പം ബിസിയാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ശരി, വരട്ടെ. ഓക്കെ യൂസുഫ് കാ. മലയാളീസിനെ നമ്മുടെ കമ്പനിയിൽ എടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ, ഇത്ര ഏടാകൂടങ്ങൾ വലിച്ചു കയറ്റി ഇങ്ങോട്ട് വരരുതെന്നുള്ളത്. പ്ലീസ്, എനിക്കതിൽ തീരെ താല്പര്യമില്ല. എന്റെ യൂസുഫ് കാ, നിങ്ങൾ ഇത്രയും പാവത്തനായി പോയല്ലോ. ആ നാര് ജാഫറിന്റെ കാല് പിടിക്കാൻ പിന്നെയും നിങ്ങൾ പോയല്ലേ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു കേറുക. എനിക്ക് വേണ്ടിയിട്ടല്ലോ. ആർക്ക് വേണ്ടിയായാലും നിങ്ങൾ ചെയ്ത ശരിയല്ല. ഇനി ഈ ഓരോന്ന് പറഞ്ഞിട്ട് സുബേറിനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. സുബേർ അറിയണം നാട്ടുകാരൻ ആരാന്നുള്ളത്. ഇവനും കൂടി അറിയുന്നത് നല്ലതാ. 10-20 വർഷം മുമ്പ് ജാഫർ ഇവിടെ എത്തിയത് ഇന്ന് നീ വന്നതിനേക്കാളും കഷ്ടപ്പാടുമായിട്ടാണ്.
അന്ന് യൂസഫൊക്കെ വന്നിട്ട് 2 വർഷം തികഞ്ഞിട്ടേ ഉള്ളൂ. യൂസഫൊക്കെ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് അല്ലാതെ ബാക്കി എല്ലാം ശരിയായി നിൽക്കുമ്പോഴാണ് ജാഫറിൻ്റെ വരവ്. പിന്നീട് ജാഫറിന് ജോലി ശരിയാക്കലായി മൂപ്പരുടെ പരിപാടി. ചുരുക്കി പറഞ്ഞാൽ ആ കൊല്ലം യൂസഫൊക്കെ നാട്ടിലേക്ക് പോയില്ല. 6 മാസത്തോളം ഈ ജാഫർ യൂസഫൊക്കെയുടെ ചെലവിലായിരുന്നു കഴിഞ്ഞത്. പിന്നീട് നല്ലൊരു ജോലി ശരിയാക്കി കൊടുത്തതും നമ്മുടെ യൂസഫൊക്കെ തന്നെയാണ്. അതൊക്കെ പണ്ടത്തെ കഥയല്ല? കഥ പണ്ടത്തെ തന്നെ, പക്ഷേ മുഴുവൻ കഥകളും സുബൈർ അറിയണം. എന്തിനാണെന്നറിയോ? മറ്റൊരു ജാഫറാകാതിരിക്കാൻ. നിനക്കറിയോ, നാട്ടുകാർക്ക് വേണ്ടി നമ്മളിവിടെ എന്ത് പ്രവർത്തനം സംഘടിപ്പിച്ചാലും അതിലൊന്നും ജാഫറിൻ്റെ ഒരു പങ്കും ഉണ്ടാവാറില്ല. ജോലിയിൽ കയറിയത് മുതൽ അയാൾ പെട്ടെന്ന് പെട്ടെന്ന് വളരുകയായിരുന്നു. ശമ്പളം കൊണ്ട് മാത്രം ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് വളരാൻ കഴിയില്ലല്ലോ. അയാൾക്ക് ഇവിടെ പ്രധാന പരിപാടി എന്തായിരുന്നു? ഇല്ല, ഞാൻ നിർത്തി. യൂസഫ്ക്കാടെ വിഷമം എന്റെ കൂടെ വിഷമാ. കാരണം എന്നെ ഒരു മനുഷ്യനാക്കിയത് യൂസഫ്ക്കാണ്. നീ പുകഴ്ത്തി പറഞ്ഞ് എന്നെ വഷളാക്കുന്ന തോന്നുന്നത്. ആ യൂസഫ്ക്ക, ഞാൻ ഇപ്പൊ വന്നതേ കുഞ്ഞിപ്പാക്ക് വേണ്ടിയാ. സുബൈറിന് ഒരു ജോഡി ഡ്രസ് അവൻ കൊടുത്തിട്ടുണ്ട്. കൊടുക്കടോ. ഒട്ടും വിഷമിക്കണ്ട, ജോലിക്ക് വേണ്ടി ഞങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഉടനെ ശരിയാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ പറയാൻ മടിക്കരുത്. ഇത് വെച്ചോ. ആ, വാങ്ങിച്ചോളൂ. വരട്ടെ. എന്നാ യൂസഫ്ക്ക, പോയിട്ട് വരട്ടെ. ഡ്യൂട്ടിക്ക് പോയ സമയം. നല്ല കഥയായി പോയി. എങ്ങനെയുണ്ട് സുബേറെ? ഇപ്പോ അന്റെ തെറ്റിദ്ധാരണൊക്കെ മാറിയില്ലേ? ഇതാണ് ഗൾഫുകാരൻ. ഗൾഫിൽ വന്ന ഒരാൾ കഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് സഹിക്കില്ല, അവൻ്റെ മനസ്സ് വേദനിക്കും. ആ, വേഗം ഒരുങ്ങ്, നമുക്ക് വന്നിട്ട് റൊട്ടി കഴിക്കാം. ആ പറഞ്ഞ സ്ഥലത്ത് പോകണം. എന്താ? കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം കൂടിച്ചേ, മുല്ലപ്പൂമാല കൊരുത്തത് പോലവനെഴുതിയ കത്തിനകത്തെ സല്ലാപം കണ്ടിട്ടവളും കോരിത്തരിച്ചേ. ബിസ്മിലാരംഭിച്ചൊരു കത്തെ വിസ്തരിച്ചെഴുതി സലാമു മുരത്തെ, ബിസ്മിലാരംഭിച്ചൊരു കത്തെ വിസ്തരിച്ചെഴുതി സലാമു മുരത്തെ, പണിയിൽ നിന്നവസാനിപ്പിച്ചേ. ജയിലടി എണ്ണാൻ വിധിയാകുന്നേ. അക്കരെയുള്ളൊരു മാരനയച്ചോരത്തർ പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തൂടിച്ചേ. പെട്ടിയുമായവൻ വീട്ടിലുമണയുന്നേ, വീട്ടിൽ നെടുവിൽ കുയരുകയായി നാട്ടാർ സാന്ത്വനമേകുകയായി, വീട്ടിൽ നെടുവിൽ കുയരുകയായി
ഖത്തർ പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തൂടിച്ചേ മുല്ല പൂമാല കൊരുത്തത് പോലവൻ എഴുതിയ കത്തിനകത്തെ സല്ലാപം കണ്ടിട്ടവളും കോരിത്തരിച്ചേ എൻ്റെ ഇത്രയും പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും വീട്ടിലെ മറ്റെല്ലാവരും അറിയാൻ സുബേർ എഴുതുന്നത്. നിങ്ങൾക്കെല്ലാം സുഖമെന്ന് കരുതുന്നു. അങ്ങനെ 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. താൽക്കാലികമാണ്, എങ്കിലും 6-7 മാസം കിട്ടും. അപ്പോഴത്തേക്കും വേറെ ജോലി കണ്ടുപിടിക്കാൻ കഴിയും. ഭാഷയെല്ലാം ശരിയായി വരുന്നു. യൂസഫ്ക്കാണ് ജോലി ശരിപ്പെടുത്തിയത്. യൂസഫ്ക്ക് എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കുറേ കാശും ചിലവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ താമസം ജോലിസ്ഥലത്തിനടുത്താണ്. യൂസഫ്ക്കയുടെ റൂം കുറച്ച് ദൂരെയാണ്, എങ്കിലും എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ നേരിൽ കാണാറുമുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന മുറിയിൽ 8 മലയാളികളുണ്ട്. തിരക്കിട്ടാണ് ഈ കത്തെഴുതുന്നത്. രാത്രി കുറച്ചുറങ്ങുന്ന സമയം മാത്രമേ വിശ്രമമുള്ളൂ, ബാക്കി മുഴുവൻ ജോലി തന്നെയാണ്. തൽക്കാലം 1000 രൂപ ഇതോടൊപ്പം അയക്കുന്നു. കടം വാങ്ങിയതാണ്, വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് എടുക്കുക. താഴെ എഴുതിയതാണ് എൻ്റെ പുതിയ അഡ്രസ്. ജോലി മാറുന്നതുവരെ അഡ്രസ്സിൽ മാറ്റമുണ്ടാവില്ല. എല്ലാവരോടും അന്വേഷണം പറയുക. വിശദമായ മറുപടിക്ക് കാത്തിരിക്കുകയാണ്. സ്നേഹത്തോടെ, മകൻ സുബേർ. ഏതായാലും ഇനി അമ്മക്ക് വല്ലാണ്ട് അടങ്ങാറാവേണ്ടി വരൂല. എല്ലാവർക്കും ഉണ്ടാവല്ലോ ഒരു നല്ല കാലോ. അല്ല, ഓൻക്ക് ശമ്പളമൊക്കെ പെരുത്തുണ്ടാവോ? ഗൾഫുകാർക്കൊക്കെ ഇപ്പൊ ശമ്പളം കുറവാണെന്നാ കേക്കുന്നത്. എന്നാലും സുബേറിനൊരു 10-20,000 രൂപ ശമ്പളം ഇല്ലാതിരിക്കൂല. ഏതായാലും മണ്ടിയില്ല, കുറച്ച് ആൾക്കാരെ വിളിച്ച് നമ്മക്കൊരു സൽക്കാരം നടത്തണം. മകൻ ഗൾഫിൽ പോയ പിന്നെ ഞാൻ ഫിസ്കനായി എന്ന് കുടുംബക്കാര് പറയരുതല്ലോ. ആ ഒന്നിപ്പം മാണ്ടാന്ന് എന്റെ അഭിപ്രായം, പ്രത്യേകിച്ചും വാടകപ്പെരേന്ന്. അതുകൊണ്ട് എന്നെ സൽക്കാരം വേണം വെച്ചതു. വാടകയ്ക്ക് താമസിക്കാച്ചിട്ടേ കുടുംബക്കാരൻ മുമ്പില് നമ്മള് മോശക്കാരാവാൻ പാടില്ലല്ലോ. ആ നമ്മളെടുത്ത് പറഞ്ഞത് എല്ലാവർക്കും ബോധ്യമാവട്ടെ. എന്തേ ഇത് പൈസ കിട്ടെ? ഏത് ബാങ്കിലാ കൊടുക്കുക? അക്കൗണ്ട് ഉള്ള ഏത് ബാങ്കിലും കൊടുക്കാം. എനിക്ക് ഒരു ബാങ്കിലും അക്കൗണ്ട് ഇല്ലല്ലോ. എനക്ക് അക്കൗണ്ട് ഇല്ലേ? എനിക്കുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഡ്രാഫ്റ്റ് നിങ്ങളെ പേരിലല്ലോ ഉള്ളത്. ഇതാപ്പോ ഇടങ്ങറ്. ഇനിയിപ്പം ബസ്സും കയറി ബാങ്കിൽ പോണ്ടേ? കൊയലായിട്ട് അയച്ചിരുന്നെങ്കിൽ ആ ഇടങ്ങറില്ലേനു. അല്ല, നമ്മൾ ഇടങ്ങറത് ഇപ്പൊ സുബേന്ന് അറിയണ്ടല്ലോ. ഡ്രാഫ്റ്റ് അയച്ചാ പിന്നെ ഓൻ്റെ പണി കഴിഞ്ഞു. ഹലോ, ആരാ? സെഫിയ? കുറേ നേരമായോ കാത്തിക്കണ്? ആ ഞാനിവിടുന്ന് വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ. എന്താ അത്? ടെലിഫോൺ കേടുണ്ടോ അവിടെ? ആ അത് ശരി, കുറേ നേരമായോ കാത്തിക്കണേ. ആ പിന്നെ ഞാനേ ഈ 6-ാം തീയതി വരിക. ആടി, നിനക്ക് കേൾക്കണോ, ഞാൻ ഇപ്രാവശ്യം 5-6 മാസം നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടാണ് വരണത്. അതെ, ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഇപ്രാവശ്യം വന്നിട്ട് ഇൻഷാല്ലാ കുട്ടികളൊക്കെ ആയിട്ട് ഊട്ടിയിലോ മൈസൂരിലോ എവിടെയെങ്കിലുമൊക്കെ പോട്ടെ. ഏ ആ ആ പറയേ. ആ പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ കുട്ടികളോട് പറയാൻ പറയും, നാളെ ചോദിച്ചു നോക്കി ഞാൻ വിളിക്കാം. ആ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ആ ആ ആ ചോദിച്ചോ. ആ നാളെ ഞാൻ എന്തായാലും വിളിക്കാം. ആ ഓക്കെ, അസ്സലാം വലൈക്കും. ആ അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. ആ പിന്നെ പറയാൻ കഴിഞ്ഞില്ല, ഞാന് 6-ാം തീയതി നാട്ടിലേക്ക് പോവാ. വല്ല കത്തോ കാര്യം എന്തുണ്ടെങ്കിൽ കരുതി വെച്ചോളി. ഇനി 13 ദിവസം കൂടി കാത്തിരിക്കണം.
മൂന്ന് കൊല്ലവും നാല് മാസവും കാത്തിരുന്നു. ഇനി 13 ദിവസം കാക്കാനാണോ പണി? അല്ലേടി പിന്നെ ഇപ്രാവശ്യം ഇപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കണം. ഏതായാലും ഊട്ടി മൈസൂരൊക്കെ ഒന്ന് പോണം, ഒരാഴ്ച അടിച്ചു പൊളിക്കണം കേട്ടോ.
വെട്ടിത്തീരാറായോ യൂസുഫ് കാ? ഇനി രണ്ടു ദിവസം കൂടി, പിന്നെ ഈ മാസം വെട്ടാനുള്ള സമയം അടുത്ത മാസം തീരല്ലോ. സത്യം പറഞ്ഞാ ഈ കലണ്ടർ വെട്ടുന്ന പരിപാടി യൂസുഫക്ക് ഇല്ലാന്നാ കരുതിയത്. അതെന്താടോ, ഞാനും ഗൾഫിലല്ലേ താമസിക്കണേ. അല്ല, ദുഃഖമില്ലാത്തൊരു മനുഷ്യൻ എന്നാണ് യൂസുഫെ പറ്റി ഞാൻ കരുതിയിരുന്നത്. ആ, ഈ കലണ്ടർ വെട്ടുന്ന പരിപാടി കണ്ടുപിടിച്ചത് ഗൾഫുകാരാണെങ്കിലും എല്ലാരും ലോകത്ത് ഈ പരിപാടി ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്തിനാ യൂസുഫ്? എടോ, മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ദിവസം തീർന്നു ബോധം ഉണ്ടാവുമല്ലോ. അത് തന്നെ. ആ, അതൊക്കെ പോട്ടെ. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നല്ല, വാങ്ങണം. ഇനി രണ്ട് ദിവസമേ ഉള്ളൂ, ഉടനെ എത്തിക്കണം. ഇതാ. ആ, ഒക്കെ കൊണ്ടുവന്നിട്ട് പഹ അല്ലേ? എന്റെ വീട്ടിലേക്കല്ല, യൂസുഫ് ഖാന്റെ കുട്ടികൾക്കുള്ള. എന്റെ കുട്ടികൾക്ക് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അത് ശരി. അപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഇനിയിപ്പോ തർക്കിക്കാൻ നിൽക്കണ്ട. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കണ്. ഇനിയിപ്പോ ഞാൻ പണ്ടെങ്ങോ ചെയ്ത സേവനത്തിന്റെ പേരും പറഞ്ഞ് എന്നെ സൂചിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ആ, പണ്ടെന്നോ ചെയ്ത സേവനോ? നിങ്ങളുടെ സഹായം കിട്ടാതെ എത്ര പേര് ഗൾഫിലുണ്ട്, അല്ല നമ്മുടെ നാട്ടിലുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുമ്പോ കയ്യിൽ കാശില്ല. പാവം സഫിയാത്തെയും മക്കളും. ആ വീടൊന്ന് നന്നാക്കാൻ പോലും ഇങ്ങനെ കയ്യിൽ കാശില്ല. പലരും നല്ല ജോലി കിട്ടി സമ്പാദിച്ചു കൂട്ടിയപ്പോ സഹായിച്ച ഈ പാവത്തിനെ മറന്നു. പക്ഷേ അതിനൊക്കെ യൂസുഫ് കാക്ക് മറുപടി ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക. നമുക്ക് തരേണ്ടത് പടച്ചവനാണ്, അതവൻ തരും. അല്ല, അതാണതിന്റെ ശരിയും. അത് ശരി. അപ്പൊ നീയും ഇതൊക്കെ അംഗീകരിച്ചില്ലേ? ആ തത്വം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ ഇത് കുറച്ച് ഓവറാ. അത് പോട്ടെ. സുബേറെ, കത്തെഴുതി കേട്ടോ. കത്തെഴുതാൻ വിഷയങ്ങളൊന്നുമില്ല യൂസുഫ. എന്റെ സ്ഥിതിഗതികൾ യൂസുഫ് നേരിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അളവ് ഉപ്പയോട് സ്വകാര്യത്തിലൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്തു പറ്റി സുബേറെ? ഒന്നുമില്ല, ജോലി കിട്ടിയിട്ട് 4 മാസമേ ആയുള്ളൂ. വീട്ടിൽ നിന്ന് ആവശ്യങ്ങളുടെ പട്ടിക വരാൻ തുടങ്ങി. ഇന്നലെ പെങ്ങളുടെ ഒരു കത്ത് കിട്ടി, അളിയനൊരു വിസ ശരിയാക്കണമെന്ന ശുപാർശ കത്ത്. ഞങ്ങൾക്ക് സ്വന്തം വീടില്ലെന്നേയുള്ളൂ. പത്രാസിനൊരു കുറവും വീട്ടുകാർ വരുത്തുന്നില്ല. കബീർ നാട്ടിൽ പോയപ്പോൾ എല്ലാം വന്ന് പറഞ്ഞു. കഴിയുമെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഉപ്പയോടൊന്ന് പറയണം. ഇല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. യൂസുഫ് കെയുടെ ഈമാനൊന്നും എനിക്കില്ല. സാരല്ലടോ, നമുക്കൊക്കെ ശരിയാക്കാം. ഏ, നാട്ടുകാരുടെ മനസ്സിൽ ഗൾഫുകാരെ കുറിച്ചൊരു സങ്കല്പമുണ്ട്, അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ഇപ്പം നിനക്ക് തന്നെ ഗൾഫുകാരെ കുറിച്ച് നാട്ടിൽ നിന്നുണ്ടായ ധാരണ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ. അല്ല, ഏതായാലും നീ വിഷമിക്കണ്ട. നാട്ടിലെത്തിയിട്ട് നിന്റെ വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഇത് വെക്ക് യൂസുഫ. ഓ, വീട്ടിൽ കൊടുക്കാനായിരിക്കും അല്ലേ? അല്ല, ഇത് ഞാൻ യൂസുഫക്ക് തരാനുള്ളതാ. എനിക്ക് വേണ്ടി എത്ര കാശാ യൂസുഫ് ചെലവാക്കിയത്? അതൊക്കെ, നിനക്ക് നല്ലൊരു ജോലി കിട്ടി, നീ നല്ലൊരു കാശ തന്നപ്പോ ഞാൻ തിരിച്ചു വാങ്ങിക്കോളാം. തൽക്കാലം കീശ തന്നെ ഇരിക്കട്ടെ. പുതിയ ജോലിയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. ഏതായാലും പിടിച്ചു നിൽക്ക്, 2-3 വർഷങ്ങൾ കൊണ്ടൊക്കെ ശരിയാവും. ഇപ്പൊ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഭാവിയിലെല്ലാം ശരിയാവും. ഇതൊക്കെ തന്നെയാണ് ഗൾഫ്. പിന്നെ അവിടെ താമസ സൗകര്യം ഉണ്ടല്ലോ. ഹലോ, ആ ഇത് നിനക്കാണ്. ഹലോ. ഓ, സന്തോഷം. എടാ, ഏപ്രിൽ ഫുൾ ആക്കുന്ന പരിപാടി നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച്, ഗൾഫിലുണ്ടല്ലേ. എടാ, നിനക്കൊക്കെ യൂസുഫ് കെയുടെ പേര് മാത്രമേ കിട്ടിയുള്ളൂ ഏപ്രിൽ ഫുൾ ആക്കാൻ. പുല്ലെ, നിർത്തടാ. എന്താ പ്രശ്നം? ആരാ വിളിച്ചത്? ഇവർക്കൊക്കെ ഏപ്രിൽ ഫുൾ ആക്കാൻ യൂസുഫ് കെയുടെ പേരാ കിട്ടിയത്. ആ, എന്താ പ്രശ്നം? നമ്മുടെ യൂസുഫ് കെ കാർ ആക്സിഡന്റ് മരിച്ചു എന്ന്. നിങ്ങൾക്കെന്താ പറ്റിയത്? സുബേ, നീ കേട്ടതൊരു പക്ഷേ സത്യമാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തായി പറയുന്നേ? വെറുതെ ആരെങ്കിലും ഏപ്രിൽ ഫുള്ളാക്കി കളിക്കായിരിക്കും. അല്ല സുബേ, നാട്ടിലത്തെ പോലെ ഗൾഫിലുള്ള ആളുകൾ മരണവാർത്ത വെച്ച് ഏപ്രിൽ ഫുള്ളാക്കി കളിക്കില്ല.
ഹലോ, അതെ, ആരാ വിളിച്ചത്? കുട്ടികളൊക്കെ വരിക? 5 മണിയാകും. നജ്മ ഹോസ്റ്റലിലാണ്. മാസത്തിൽ ഒരിക്കലേ വരൂ. അത് നന്നായി. മതവിദ്യാഭ്യാസം കൂടി കിട്ടുമല്ലോ. ഞാൻ പോകുമ്പോൾ അവൾ SSLC പഠിക്കുന്നത്. ഇപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയറാ. നിന്റെ ജോലിയൊക്കെ എങ്ങനെ? ശരിക്കു പറഞ്ഞാൽ 2 വർഷം അലച്ചിലായിരുന്നു. 1-2 മാസം ചെറിയൊരു ജോലി കിട്ടും, പിന്നെ കുറെ വെറുതെ ആയിരിക്കും. ഇപ്പൊ ഏതായാലും ഒരു കമ്പനിയിലുള്ളത്, വലിയ കുഴപ്പമില്ല. കൃത്യമായി ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. ആട്ടെ, നിന്റെ കടങ്ങളൊക്കെ വീട്ടിയോ? പഴയ കടങ്ങളൊക്കെ വീട്ടി പുതിയ കടങ്ങളുണ്ടായി. ഒരു സാധാരണ ഗൾഫുകാരൻ്റെ സ്ഥിതി സഫിയാത്തൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അതൊക്കെ പോട്ടെ, എന്താ ഇപ്പം നിങ്ങളവസ്ഥ? വളരെ സുഖം, ഒന്നിനൊരു കുറവുമില്ല. നിങ്ങൾക്ക് എവിടുന്ന സഫിയാത്ത ഇത്ര ധൈര്യം കിട്ടിയത്? യൂസുഫ്കയുടെ മരണത്തിന് ശേഷം നാട്ടിൽ നിന്ന് മറ്റൊരു ദുരന്തം പേടിച്ചിരുന്ന ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു നിങ്ങൾ. എന്ത് നേരിടാൻ യൂസഫക്ക തന്നെ എന്നെ പഠിപ്പിച്ചത്. ഏറ്റവും വലിയ ദുരന്തം മരണമല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നിനക്ക് മുമ്പിൽ മരണം വരില്ലേ? അതിനെ ഒന്ന് കെട്ടിച്ചോട്ടെ എന്ന് മരണത്തോട് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ മരണം കേൾക്കുമായിരുന്നെങ്കിൽ എന്നെയും മക്കളെയും ഒന്ന് കാണാൻ പോലും നിൽക്കാതെ യൂസഫൊക്കെ പോകുമായിരുന്നു. ഇപ്പോ ഒരു പ്രയാസം എന്റെ മനസ്സിന് അലട്ടുന്നുള്ളൂ, നജ്മയുടെ കാര്യം. യൂസുഫ്കയുടെ എനിക്കുള്ള കടപ്പാട് പണം കൊണ്ട് തീർത്താ തീരുന്നതല്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാലോ. ഈ കാര്യം നേരിട്ട് ചോദിക്കുന്നതിലെ അനൗചിത്യമൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ചോദിക്കുക, സഫിയാത്തക്ക് വിരോധമല്ലെങ്കിൽ നജ്മയെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ സഫിയാത്ത ഒന്നും പറയാത്തത്? ഈ കാര്യം സുബൈർ നേരിട്ട് എന്നോട് അന്വേഷിച്ച നന്നായി. പറയുന്നത് കൊണ്ട് എന്നോട് ഇഷ്ടക്കേട് തോന്നരുത്. എന്തു വന്നാലും ഒരു ഗൾഫുകാരനെ കൊണ്ട് മകളെ കെട്ടിക്കരുതെന്നാണ് എൻ്റെ തീരുമാനം. അക്കാരണം കൊണ്ട് ജീവിതകാലം മുഴുവൻ കല്യാണം നടക്കാതെ പോയാലും ശരി, ഇതെൻ്റെ ഒരു തീരുമാനമാണ്. അതിന് മാറ്റമില്ല. വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. നാട്ടിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു കൂലിപ്പണിക്കാരൻ മതി എന്റെ മോക്ക്. നാട്ടിലുള്ളവർ മരിക്കില്ലേ സഫിയാത്ത? മരിക്കും, പക്ഷേ മരിച്ചെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താലോ? യൂസഫൊക്കെ മരിച്ചെന്ന് നിങ്ങളൊക്കെ പറഞ്ഞു, പത്രങ്ങളും TVയും പറഞ്ഞു, പക്ഷേ എന്റെ മനസ്സ് മാത്രം അത് അംഗീകരിച്ചില്ല. ഒരു ദിവസം യൂസഫൊക്കെ തിരിച്ചു വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വെട്ടിത്തരാണെന്ന് എനിക്കറിയാം, പക്ഷേ അവസാന ആ മയ്യത്തൊന്ന് കണ്ടിരുന്നെങ്കിൽ മനസ്സിനെ വിശ്വസിപ്പിക്കാമായിരുന്നു. ഇത് കുട്ടികൾക്കുള്ളതാ, ഞാൻ പോവാ. ബാബു, നമുക്ക് ഊട്ടിയും മൈസൂരും ഒക്കെ ഒന്ന് പോണ്ടേ? സുബൈർ.
നിനക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകാതിരുന്നൂടെ? നാട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ജോലി ചെയ്ത്. ഈ ചോദ്യം നിങ്ങൾ പല പ്രാവശ്യം യൂസുഫിക്കോട് ചോദിച്ചതല്ലേ? അന്ന് യൂസുഫ് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആഗ്രഹമുണ്ട്, പക്ഷെ മടങ്ങിപ്പോയിരിക്കാൻ കഴിയില്ല. സുബീർക്ക, സ്ഥലത്തി ഇറങ്ങണില്ലേ? എത്തിയോ? പ്രേമ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ, ഞാനിപ്പോ വരാം. ആ ശരി. പ്രതീക്ഷിച്ചിട്ടില്ലല്ലേ, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്നാ വന്നത്? 2 ദിവസമായി. പോയിട്ട് 2 വർഷമായില്ലല്ലോ. ആ, ഇപ്രാവശ്യം കുറച്ച് നേരത്തെ പോന്നു. നീ ഇരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മരുമോൻ റിയാദിലാണല്ലേ. സുബൈറിന്റെ ചോദ്യത്തിൽ പരിഹാസമുണ്ടോ? ഏ, അങ്ങനൊന്നുമില്ല സഫിയാത, ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചു എന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ കുറെ സംസാരിച്ചതാ, ഗൾഫിനെ കുറിച്ചൊക്കെ സംസാരം വന്നിരുന്നു. പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ വെറുതെ ചോദിച്ചു. ഒരിക്കലും പോയില്ലെന്നായിരുന്നു അന്ന് എന്നോട് മറുപടി പറഞ്ഞത്. ഏതോ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടാണ് വിസ കിട്ടിയത്. സത്യത്തിൽ വിസ കിട്ടിയതിന് ശേഷമാണ് ഞാൻ വിവരം അറിയണത്. നിങ്ങൾ എതിരൊന്നും പറഞ്ഞില്ലേ? എന്റെ മോളെ പോറ്റാനുള്ള ജീവിതമാർഗം തേടി പോകുന്നവനോട് ഞാൻ എന്തെതിര് പറയാനാ? ഇപ്പോ വിധിയിൽ കൂടുതൽ വിശ്വാസം എനിക്ക്. പിന്നെ എത്ര കാലം വെച്ചിട്ടാ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുക? യൂസഫൊക്കെ മരിക്കുമ്പോൾ സമ്പാദ്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളൊക്കെ തന്നെയായിരുന്നില്ലേ ഞങ്ങളുടെ കാര്യം നോക്കിയിരുന്നത്? എന്ത് കടപ്പാടിന്റെ പേരിലായാലും കാലാകാലം ഞങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. ഇത്രയും കാലം ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ഞങ്ങളെ നോക്കിയതിന് എങ്ങനെയാ നിങ്ങളോടൊക്കെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതൊക്കെ വലിയ കാര്യമാണ് സഫിയാത്ത. ഹാ, അതുപോട്ടെ. നെജുമ വരാറില്ലേ? 2 ആഴ്ച കൂടുമ്പോ വന്നു പോകും. അവിടെ ഉമ്മയും ബാപ്പയും ഒറ്റയ്ക്കല്ലേ. ബാബു എന്നാ വരിക? എല്ലാ ശനിയാഴ്ചയും വരും, തിങ്കളാഴ്ച രാവിലെ പോകും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സഫിയാത്ത. ഇത് ബാബുവിനുള്ളതാ. ഓ, എന്തിനാ ഇതൊക്കെ? ആ, ഇരുന്നോട്ടെ. ബാബു വരുമ്പോ അവനോട് വീട്ടിലേക്കൊന്ന് വരാൻ പറയണം. അത് പിന്നെ പ്രത്യേകം പറയണോ? നീ വന്നോന്നറിഞ്ഞ അവനങ്ങ് അവിടെ ഓടി എത്തൂല്ലേ. എന്നാ പിന്നെ. ആ ശരി. ഇതാണ് കളിച്ചുണ്ടാൻ പറ്റില്ല. പണ്ട് കാലത്ത് പെർമാണിമാര് മാത്രം തന്നീനെ പറ്റില്ല അത്. അതുകൊണ്ട് ഇതെനിക്ക് ഞാൻ തരൂല. പിന്നെയുള്ള ഈ അടക്കെ ചെങ്കതളി എന്നതിൻ്റെ പേര്, അവ തിന്നാൻ മാത്രം ജായില്ല. ഒരു കത്തുണ്ട് മകളെ കുട്ടീൻ്റെ തോന്നണത്. ആ, ഇങ്ങോട്ട് കൊണ്ടുപോര്. ഓപ്പ പോയിട്ട് 3 മാസം കഴിഞ്ഞ്. നിങ്ങൾ കോളടിച്ചാ തോന്നണത്. ഇതിൽ കാര്യായിട്ട് എന്തോ ഉണ്ട്, നല്ല കട്ടിയുണ്ട്. തുറന്നു നോക്കി.
ഓൻ കുരുത്തുള്ളവനാ, ഓൻ നമ്മളൊന്നും മറന്നില്ലല്ലോ. ഇത് നമ്മൾ ഐതരുവിന്റെ കത്താ സുബൈദാന്റെ മോന്. വീരാനെ ഒന്നിങ്ങോട്ട് വന്നാ. എന്നാ എന്റെ പെങ്ങളെ മകന്റെ കത്ത് തന്നാണ്, ഇതൊന്നിങ്ങോട്ട് വായിച്ചാജി. അബുവോ ഒന്നിങ്ങോട്ട് ബാ, ഐതരുവിന്റെ കത്ത് തന്നാണ്. അബുവിനൊന്ന് വിളിച്ചോ ബാപ്പി. ഓനും കേട്ടോട്ടെ, ഓനും വായിച്ചണ്ടത്. ആ ഒന്നായിട്ട് വായിച്ചാജി. പ്രിയപ്പെട്ട വല്യപ്പ, വല്യമ്മ, വലിയ അമ്മോൻ, ചെറിയ അമ്മോൻ, അമ്മായി, കുട്ടികൾ എന്നിവർ അറിയുവാൻ ജിദ്ദയിൽ നിന്നും ഹൈദരാലി എഴുത്ത്. എനിക്കിവിടെ പരമസുഖമാണ്. ഇതിന്റെ കൂടെ 25,000 രൂപയുടെ ചെക്ക് അയക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ 25,000 രൂപയുടെ ചക്ക അയക്കുന്നുണ്ട്. അതിൽ 10,000 രൂപ വല്യപ്പക്കും, 10,000 രൂപ വല്യപ്പക്കും. അത് എനിക്കുള്ളതാ, അത് ഇന്റെ കജി തന്നെ തരണോ? ഞാൻ അതും ചോദിച്ച് ഇന്റെ പരങ്ങാനും വന്നാലുണ്ടല്ലോ. ഓൻ ഏതായാലും ഉസിറുള്ളോനാ. ഈ ബാക്കി വായിച്ചാ. 10,000 രൂപ വലിയ അമ്മോനും, അത് എനിക്കാണല്ലോ. ഞാൻ അതില് കയ്യിട്ട് വാരാൻ വരരുത്. ഡകാ ഡകാ, എനിക്ക് എന്റെ ഒരു ഉറപ്പിയും വേണ്ട. ഓന്റെ ബാക്കി വായിച്ചാജി. 1,000 ചെറിയ അമ്മോനും. എനിക്ക് 1,000 ഉള്ളോ? 1,000 തന്നെ കിട്ടിട്ട് ജന്താക്കാനാ? ജവ് വായിച്ചാ. 1,000 വല്യമ്മാക്കും, നിങ്ങൾക്കുണ്ട് 1,000. 1,000 അമ്മായിക്കും, അനക്കുണ്ടടി. 500 വീതം കുട്ടികൾക്കും. ഓൾതെ പിന്നെ ഞാൻ തന്നെ കഴിഞ്ഞു പിടിച്ചോളാം. കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതാനാണ് ആഗ്രഹം, പക്ഷേ ഇതുവരെ പണിയൊന്നും ശരിയായിട്ടില്ല. ഒരു പെട്ടോന്, ഓനൊരു കാലത്തും കൊണം പിടിച്ചൂല. ഒരു കാലത്തും പിന്നെ ഞങ്ങളും പോട്ടെ. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. ആ സുബൈറത വരുന്ന അന്നെ കാണാത്തോണ്ട് ബാപ്പാനോട് കാര്യം പറഞ്ഞ് ഞങ്ങളടെ ഇറങ്ങിയായിരുന്നു. എന്നാ കയറിയിരിക്കി. ഇനിയിപ്പോ ഇരിക്കണില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ എത്തിങ്ങാനൊക്കെ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കണ്. 15 ലക്ഷം ബഡ്ജറ്റ്. അതിലിപ്പോ ഒരു 10 ലക്ഷം ഗൾഫിൽ പോയി പിരിച്ചുണ്ടാക്കണം. അതിന് കാര്യപ്പെട്ട ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ബാക്കി നാട്ടിന്ന് പിരിച്ചുണ്ടാക്കണം എന്നാ കമ്മറ്റിന്റെ തീരുമാനം. നാട്ടിലെ പെരുമല ഇപ്പൊ തരാനുള്ളത് നിങ്ങള് ഗൾഫുകാർ തന്നെയാണല്ലോ. ഏത് 100 ചാക്ക് സിമിന്റെ അന്റെ പേരില് കുട്ടിയാരാക്ക എഴുതിച്ചത്. 100 ചാക്കോ? 100 ചാക്ക് സിമിന്റ് എനിക്കിപ്പോ അത് വലിയ സംഖ്യ. ഒന്നുമില്ലെങ്കിൽ എത്തി കുട്ടിയൊക്കെ വേണ്ടിയല്ലേ. അല്ല എന്നാ പയ്യെ പോണ്, 3-4 മാസം കൂടി ഉണ്ട്. എന്നാ ഞങ്ങള് നിക്കണില്ല. വീട്ടിപ്പടിയിൽ എബ്രായി കുവൈത്ത് നിന്നാണ്. കയ്യിലുള്ള തീർന്നതിന്റെ മുമ്പ് ഓനും കൂടി ഒന്ന് കാണട്ടെ. ഇപ്പൊ എന്തേ, ഇറങ്ങണ്ടിയോ ഇറങ്ങിയാ കിട്ടണ്ടിയോ കിട്ടും, അല്ലാത്തവനും ഒട്ടും. ഇത്ര വലിയൊരു സംഖ്യ സംഭാവന കൊടുക്കുന്നതിന് മുമ്പ് ബാപ്പക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നു. ഇതിനു മുമ്പ് എത്രയോ സംഭാവന കൊടുത്തിട്ടുണ്ട്. അവൻ കാനോട് വെച്ചാ കൊടുത്തത്. കൊടുക്കുന്നത് ബാപ്പയാണെങ്കിലും പണം കണ്ടെത്തേണ്ട ബാധ്യത എനിക്കല്ലേ. അതിന് മാത്രം ഞാൻ സമ്പാദിച്ചിട്ടുണ്ടോന്ന് ബാപ്പ അന്വേഷിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? സമ്പാദിക്കാതെ ഗൾഫിന്റെ 10-12 കൊല്ലം കന്നതിന് പണി. ഗൾഫ് പോയി വന്നിട്ട് ഓരോരുത്തര് നാടൊട്ടാകെ പറമ്പ് വാങ്ങണ്, എസ്റ്റേറ്റ് വാങ്ങണ്, വലിയ വലിയ വീടുണ്ടാക്കണ്, ബിസിനസ് തുടങ്ങണ്. അനക്ക് മാത്രം എന്താ തോന്നു പറ്റൂലേ? ഗൾഫിന് മക്കളുള്ള ഓരോ വാപ്പമാര് ഇതിലൊക്കെ നടക്കുന്ന കാണുമ്പോളേ എനിക്ക് വിഷമുണ്ട്. ഓരോ കടയിൽ ഞാൻ പിടിച്ചിരിക്കണതേ ഇങ്ങനെ സമ്മാനം കൊടുത്തിട്ടാ. ഈ മാലില്ലേ ഇപ്പൊ എനിക്കുള്ള നിലയും വലിയും അനക്കറിഞ്ഞൂടെ? അതിന്റെ ഒരു ആദരവും ബഹുമാനവും അനക്കും കിട്ടണില്ലേ? പിന്നെ എന്താ കുറച്ച് പൈസ ഇറക്കിയായിട്ടുള്ള ചേതോ? ഒരു 250 രൂപ എഴുതിക്കോ.
250 റുപ്യേ? അന്റെ പഴയ തമാശ ഇതുവരെ ഈ കളഞ്ഞിട്ടില്ലല്ലേ. ഇപ്പൊ കുറച്ച് കുറവാ. കുട്ടിയാലിയാക്കാന്റെ സുബൈർ എത്രയാ തന്നതെന്നറിയാൻ? 100 ചാക്ക് സിമെന്റ്. സുബൈറിനെ കുറിച്ചുള്ള പോലീസ് എനിക്ക് കേൾക്കണ്ട. എനിക്കറിയേണ്ടത് എത്തിയങ്കാനക്ക് വേണ്ടി ഈ നാട്ടുകാർ എത്ര രൂപ സംഭാവന നൽകിയെന്നാണ്. തട്ടാങ്കുന്നല ഹുസൈന എത്ര രൂപ തന്നത്? 500 റുപ്യ. മൂപ്പര ആദ്യം തന്നത്. ഇനി എനിക്കൊന്നും പറയാനില്ല. എന്റെ വകര 50 രൂപ ആയിരിക്കും. 250 പോയിപ്പോ 50 ആയോ? ആ, അത് തന്നെ വളരെ കൂടുതലാ. കോഴിക്കോട് വലിയങ്ങാടിയിൽ ഹോൾസെയിൽ കച്ചവടവും നാട് മുഴുവൻ റബ്ബർ എസ്റ്റേറ്റും തെങ്ങിൻതോട്ടവുമുള്ള ഹുസൈനാജി സംഭാവന നൽകിയത് 500 രൂപയാണെങ്കിൽ 50 രൂപയിലധികം തന്ന് ഒരു എത്തിയങ്കാനം നടത്തണമെന്ന് ഇബ്രാഹിക്ക് യാതൊരു നിർബന്ധവുമില്ല. ബാധ്യത മുഴുവൻ ഗൾഫുകാരന്റെ വിടലിക്കിട്ട് നിങ്ങൾ അങ്ങനെ സേവനം ചെയ്യണ്ട. നിങ്ങളൊക്കെ ഗൾഫുകാരാന്നുള്ള കാര്യം എന്നു മുതൽക്ക് അങ്ങക്ക് ബോധം വെച്ചു തുടങ്ങിയത്? നാട്ടുക്ക് വന്നാല് നിങ്ങൾ കാണിക്കുന്ന ഹുങ്കുന്ന നടപടിയും കാണുമ്പോ നാട്ടുകാരായ ഞങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ അറിഞ്ഞ പിറ്റേന്ന് തന്നെ വാടകക്ക് ഒരു കാറും വാങ്ങി ചങ്ങായിമാരെയും കൂടി തെക്ക് വടക്ക് ചീറിപ്പായുമ്പോ നിങ്ങളെ തടഞ്ഞു നിർത്തി ആദരിക്കണോ നാട്ടുകാര്? ഇവിടത്തെ പല ഗൾഫുകാരും വീടുകൾ അങ്ങനത്തെതാ. ആരെ തോൽപ്പിക്കാനാ ഈ കൂട്ടർ ഇത്ര വലിയ ബംഗ്ലാവ് ഉണ്ടാക്കണത്? ഇവരെ പെണ്ണുങ്ങൾക്ക് ഷോപ്പിങ്ങിന്റെ പേരും പറഞ്ഞ് നാണല്ലാതെ അങ്ങാടി കൂടെ ഇറങ്ങാൻ പണയച്ചു കൊടുക്കുന്നത് ആരാ? നാട്ടുകാരാ? നാട്ടിൽക്ക് വന്നിട്ട് പാവപ്പെട്ട നാട്ടുകാരെ മുമ്പിൽ സകല പൊങ്ങച്ചോം പത്രാസും കാട്ടാൻ ഇക്കൂട്ടർക്ക് ഒരു മടിയില്ല. എന്നിട്ട് എത്തിയങ്കാനക്കോ പള്ളിക്കോ വല്ല സംഭാവനയും ചോദിക്കുമ്പോ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിന്റെ വില ഞങ്ങളെ വല്ലാതെ പഠിപ്പിക്കരുത്. അത് ഞങ്ങൾക്ക് അറിയൂല. പിന്നെ ഹുസൈനാജി കൊടുക്കുന്ന സംഭാവനന്റെ കാര്യം, അതിന്റെ വലിപ്പം ചെറുപ്പം ചോദ്യം ചെയ്യാൻ മാത്രം വളർന്ന ആൺകുട്ടികളൊന്നും ഇന്നാട്ടിലില്ല. ഇബ്രാഹിയെ, ഈ എന്തിനാ ആവശ്യമില്ലാത്ത വർത്തമാനത്തിന് പോയത്? ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ നാട്ടുകാരാണല്ലോ, ഞാൻ ഗൾഫുകാരനും, നമ്മൾ രണ്ടും രണ്ടാണെന്ന് ഇപ്പം മനസ്സിലായി. ആചാര് പറഞ്ഞാലും ശരിയില്ലേ? അങ്ങനത്തെ ഗൾഫുകാരുണ്ടായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയാണോ? ആചാര് പൊതുവെ പറഞ്ഞതായിരിക്കും. അത് ശരിയാ. അങ്ങാടിയിൽ വെച്ച് എന്നെ മുന്നിലെത്തി പറഞ്ഞോക്കെ പൊതുവെ പറഞ്ഞതായിരിക്കും. എന്നാ പിന്നെ നിനക്കത് അവിടെ വെച്ചിട്ട് തന്നെ ചോദിച്ചിടായിരുന്നു. അതിനുള്ള ധൈര്യം എനിക്ക് ഇല്ലാന്ന് കൂട്ടിക്കോ. പിന്നെപ്പോ അടുത്ത മാസം തിരിച്ചു പോണ ഞാനായിട്ട് നാട്ടിലെന്തിനാ വെറുതെ ഒരു വർത്താനം ഉണ്ടാക്കുന്നത്? പണ്ടത്തെ ഇബ്രാഹിം അല്ല ഇപ്പം ഞാൻ. സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിച്ചുപോയി. ഗൾഫിൽ പോയതുകൊണ്ട് അങ്ങനെ ഒരു നേട്ടം കിട്ടി. അല്ലെങ്കിലും ഗൾഫുകാരെ കുറിച്ച് രണ്ട് കാര്യം നാട്ടുകാർക്ക് അറിയേണ്ടുള്ളൂ, എന്നാ വന്നത് എന്നാ പോണത്. ഈ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യം നാട്ടിൽ വന്നത്. കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയ ഉടനെ തന്നെ എൻ്റെ മഹാന്മാരായ രണ്ട് അളിയന്മാരാണ് ആദ്യം ചോദിച്ചത്. അവരായതുകൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല, പക്ഷെ സ്വന്തം വീട്ടുകാരുടെ ബാധ്യത ആ ചോദ്യം വന്നപ്പോ. അല്ല, ഈ ലീവ് തന്നെ അല്ലേ വന്നത്? അതെ. എത്ര മാസമുണ്ട്? 4 മാസം. ലീവിന് ശമ്പളം ഉണ്ടാവോ? 2 മാസം ശമ്പളം കിട്ടും. എന്നാ പിന്നെ എന്തിനാ ലീവ് 4 മാസം ആക്കിയത്? 2 മാസം പോരാ. സുബൈർ ലീവിന് തന്നെയല്ല പോന്നത് പാപ്പ? ലീവ് എത്ര മാസമുണ്ട്? 4 മാസം ഉണ്ടെന്നാ അവൻ പറഞ്ഞത്. അമീതേ, ഒന്നവിടെ നിക്ക്, ഒരു കാര്യം ചോദിക്കട്ടെ. ലീവിന്റെ കാര്യം പറഞ്ഞപ്പോ പാപ്പാനോട് അവനെന്താ പറഞ്ഞേ? 4 മാസം കഴിഞ്ഞാ പോവും. ആവോ, സമാധാനായി. അല്ലുമ്മ, സുബൈർ ഇനി പോണില്ലേ? ഏ, 4 മാസം ലീവും കൂടി ഉണ്ട്. ഏ ആളിയനേ, പൊരപ്പണി തുടങ്ങണം പറയണണ്ടേ? അല്ല പോത്തെ, അന്റെ ആങ്ങള് സുബൈർ ഇനി പോണില്ലേ? ഏ, പിന്നെ നിങ്ങളമാരോട് കുത്തിരുന്നിട്ട് മൂണുങ്ങണ്ടേ? ഞാൻ ഇവിടെ കുത്തിരുന്നിട്ട് 3 നേരം ഉരുട്ടി മിണുങ്ങുണ്ടല്ലോ. പാറിപ്പിച്ചോണ്ടോ ചിന്നോട്? 3 വലിയ പെട്ടി സാധനങ്ങളുമായാണ് ഞാൻ വന്നിരുന്നത്. എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന് കരുതി. പക്ഷെ നേരെ വിപരീത ഫലമാണുണ്ടായത്. സാധനങ്ങൾക്ക് വേണ്ടി പിടിയും വലിയും കണക്ക് കുറച്ചിലും വെറുത്തുപോയി. ഓരോരുത്തർക്കും എടുക്കാവുന്ന അത്ര സാധനങ്ങൾ കിട്ടിയെങ്കിലും കിട്ടാത്ത ഏതോ സാധനത്തിൻ്റെ പേര് പറഞ്ഞ് അവരെന്നെ കുറ്റപ്പെടുത്തി. കിട്ടിയ സാധനങ്ങൾക്ക് തന്നെ നിറത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും പേര് പറഞ്ഞ് അവരെന്നെ പരിഹസിച്ചു. കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു 4 മാസം ലീവ് എടുത്ത് നാട്ടിലെത്തിയത്. 1-2 സ്ഥലങ്ങളിലൊക്കെ പോയി പെണ്ണ് കാണുകയും ചെയ്തു. ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. സുബൈർ ഓൻ്റെ ചങ്ങായിമാരെയും കൂട്ടി ഇന്നലെ എവിടെയാണ് പോയി പെണ്ണെടുക്കുന്നത്? ഓന് പറ്റിയെന്നും പറഞ്ഞിരിക്കുന്നു.
ആ സ്ഥിതിക്ക് പെണ്ണുങ്ങൾ ആരാൻ പോയി കുട്ടി നിന്നോട്ടെ. അതാ നല്ല, ഒന്നൊന്നര മാസം തന്നെ കഴിഞ്ഞ്, കുറച്ചും കൂടി നേരത്തെ നോക്കണ്ടിനി. കല്യാണം ഒരു പേരും കല്യാണം തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, നാട്ടുകാരൊക്കെ ഞെട്ടണം. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്, പറയണത് കൊണ്ട് ഒന്നും തോന്നരുത്. സംഗതി നാട്ടിൽ എങ്ങനെയോ ലീക്കാവും. പോന്നായി, ഓന്റെ ഒരു ലീക്ക്. ഓന്റെ ലീക്ക് മാറൂല. ഈ ലീക്ക് യാതൊരു അനക്കവും ഇല്ലല്ലോ. ഇങ്ങോട്ട് വരിയല്ലേ, വരി. അല്ലടിയ, ഇങ്ങക്ക് തീരെ എന്തോല്ലേ. സുബേർ ഇപ്പൊ പെണ്ണ് കിട്ടിയ, ഇവിടെ എന്താ കഥ? എന്താ കഥ, കല്യാണത്തിന് നല്ല അടിപൊളി വിരിയാൻ തിന്നു. മാത്രല്ല, കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഒരാഴ്ച മുമ്പ് തന്നെ നമുക്ക് ഇവിടെ വന്ന് കൂടാ. വീട്ടിലെ ചെലവ് ചുരുങ്ങും, തീർന്നില്ല. സുബേറിന് ഡ്രസ് എടുക്കുമ്പം ആ കെയർ ഓഫിൽ ഓരോ കൂട്ടം നമ്മക്കും എടുക്കാം. അതല്ല നമ്മള് പറയണത്, സുബേർ പെണ്ണ് കെട്ടിയാ പിന്നെ അവന്റെ താല്പര്യമൊക്കെ പെണ്ണുങ്ങളോടും ഓള കൂട്ടക്കാരോടും ആയിരിക്കും. ഞമ്മള് പുറത്താവും. അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവും. ഞമ്മക്ക് പെരപ്പണി തുടങ്ങണ്ടേ? കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞമ്മളെ മക്കളെ കെട്ടിക്കണ്ടേ? എങ്ങനെയെങ്കിലും ഒരു വിസ തരപ്പെടുത്തി ഞമ്മക്കൊന്ന് അക്കരെ പോണ്ടേ? ഒക്കെ പോട്ടെ. ഓനിപ്പൊ പെണ്ണ് കിട്ടിയാലേ ഇപ്പൊ കിട്ടുന്ന വട്ടച്ചെലവിന്റെ കായുണ്ടല്ല, അതൊരു കാലത്തും കിട്ടൂല. കല്യാണം മുടക്കണം. ഓരോ വരവിലും എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് കല്യാണം നീട്ടിക്കൊണ്ടുപോകണം. അളിയന്മാരെന്ന നിലയ്ക്ക് അത് നമ്മളെ ബാധ്യതയാ. പക്ഷേ ഇതെങ്ങനെയോ അവിടെ ലീക്കാവുന്ന എനിക്ക് തോന്നുന്നത്. ഓ ഇല്ലടാ കോട്ടാ, കല്യാണം എങ്ങനെ മുടക്കും? നമ്മളെ കെട്ടിയോളന്മാരെ ഏർപ്പാട് ചെയ്യ. പെണ്ണിനൂൽക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാ മുടങ്ങിയില്ലേ? അതിനോല് സമ്മതിക്കോ? സമ്മതിക്കൊന്നോ, ഞമ്മളെ പെണ്ണുങ്ങൾ ഏതാ മുതൽ. വീട്ടിലുള്ള എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു. 4 മാസത്തെ ലീവ് 2 മാസമാക്കി ചുരുക്കി ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ആ തീരുമാനം വീട്ടുകാർക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് തിരിച്ചു പോകാമെന്നറിഞ്ഞപ്പോൾ ചെറിയ അളിയൻ വീട്ടു വന്നു. ചെറിയ അളിയൻ മറ്റളിയന്മാരെ പോലെ അല്ല കേട്ടോ, വളരെ ഡീസൻറ്റാ. എനിക്കെന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തു തരിക എന്നല്ലാതെ അങ്ങോട്ടൊന്നും വാങ്ങില്ല. ഷായനക്ക് പറ്റിയ ഭർത്താവാ. നീ എന്താ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചത്? പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അതൊന്നുമല്ല, നിനക്കെന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്നുമില്ല അളിയ. സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ എന്നോട് പറയൂ, എത്രയാണ് വേണ്ടത്? എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കെന്നെ അറിയില്ല. എനിക്കേതായാലും പോകണം, ഇവിടെ ഞാൻ ഒറ്റക്കാ. ഒറ്റക്ക് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അളിയൻ എത്ര നിർബന്ധിച്ചിട്ടും ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം മുടക്കിയ കഥ അളിയൻ എങ്ങനെയോ അറിഞ്ഞു. അളിയൻ ആ കുട്ടിയുടെ വീട്ടുകാരുമായി കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചു. എൻ്റെ 2-ാമത്തെ വരവിന് അവളെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്തു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ഭാഗ്യം അവളാണ്. 12 വർഷത്തിനിടയിൽ 5-ാമത്തെ വരവാണിത്. ജീവിതത്തിൻ്റെ നല്ല 12 വർഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന സമാധാനമുണ്ട്. നീ 2-ാമത് നാട്ടിലേക്ക് വരുന്നതിൻ്റെ തൊട്ടു മുമ്പാ ഞാൻ കുവൈത്തിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ 3-ാമത്തെ വരവാ. നീ ഇപ്പം നാട്ടിൽ വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിക്കെനിക്ക് ലീവ് 6 മാസം കൂടി കഴിഞ്ഞിട്ടാ. ഞാൻ നേരത്തെ പോകുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തമ്മിൽ കാണാനായി. തിരിച്ചുപോക്കെന്നാ? തിരിച്ചു പോണില്ല. തമാശ വിട്. തമാശയല്ല, കാര്യം പറഞ്ഞതാ. തിരിച്ചു പോകാതിരിക്കാൻ മാത്രം നിനക്ക് സമ്പാദ്യം എന്താ ഉള്ളത്? അസുഖം. 12 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം. ഹജരെ, ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാം.
എന്നാ ഞങ്ങള് വരട്ടാചേരെ. ആ അല്ല, കുട്ടിയലി എത്രയാക്ക് സിമെന്റാ വാഗ്ദാനം ചെയ്തത്? 100 ആക്ക്. നാലേ, അത് 2 ആക്ക് മതി. അല്ല അതിപ്പോ ആചാരെ, നമ്മള് ദേ ബുദ്ധിമുട്ടുണ്ടോ? അത് കുട്ടിയാലെയൊക്കെ അപ്പൊ അങ്ങനെ തന്ന സ്ഥിതിക്ക്. വാഗ്ദാനം ചെയ്തത് കുട്ടിയാലി, പക്ഷേ പൈസ കൊടുക്കേണ്ടത് ആരാ? സുബേർ. ഓന്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? സ്വന്തം ബാപ്പാക്കറിയില്ല, എന്നിട്ടല്ലേ നിങ്ങക്ക്. കുട്ടിയാലി എന്ന് പറയണോൻ പൊങ്ങച്ചത്തിന് കയ്യും കാലും വെച്ചോനാ. പോട്ടെ, ഇപ്പൊ കുവൈത്തിൽ നിന്ന് വന്ന ഇബ്രാഹിമിന്റെ സ്ഥിതി എന്താ? ഏതോ ബിസിനസിന്റെ പേരില് സ്നേഹിതന്മാരവനെ പറ്റിച്ച് മുങ്ങി, നുള്ളിപ്പെറുക്കി ഒരുമിച്ച് കൂട്ടിയ പണം മുഴുവൻ പോയി. ഇപ്പൊ കയ്യിലൊന്നും ഇല്ലാതെയാണ് അവൻ നാട്ടിക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും ഗൾഫുകാർ പുറത്ത് കാണിക്കൂല. അപ്പൊ എന്റെ 10,000-നേക്കാളും വില ഉണ്ട് ഓന്റെ 50-ന്. അപ്പൊ പിന്നെ അങ്ങാടിയിൽ വെച്ച് ആജിയാര് പറഞ്ഞതൊക്കെ അതിന്റെ കിബറുകൊണ്ടാന്ന് കൂട്ടിയാ മതി. ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ തോറ്റു കൊടുക്കൂല എന്നുള്ള കിബർ. അങ്ങനെയാണെങ്കി ഇപ്പോ പിരിവ് മുന്നോട്ട് പോകും തോന്നണില്ല. മുന്നോട്ട് പോകും, ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി പിരിപ്പിച്ചാ മതി. പുറത്ത് നമ്മൾ കാണുന്ന അവസ്ഥ ആവൂല അകത്തുള്ളത്, പ്രത്യേകിച്ചും ഗൾഫുകാരുടെ കാര്യം. എല്ലാ ഗൾഫുകാരും ഇപ്പൊ അങ്ങനെയാണ് ആചാര്യ. അല്ല, അതുകൊണ്ട് തന്നെ എല്ലാ ഗൾഫുകാരെയും നമ്മളും ഒരുപോലെ കാണരുത്. അതൊക്കെ ഇപ്പോ അത്ര വല്ല സൂക്കളാണോ പറയേ? അതിനുള്ള ചികിത്സ ഇപ്പം ഗൾഫ് കിട്ടൂലേ? അവിടെ കിട്ടാത്തോണ്ടാണല്ലോ 2 കൊല്ലം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ സുബേർ നാട്ടിലേക്ക് മടങ്ങിയത്. ആര് പറഞ്ഞു പാറ കിട്ടൂലെന്ന്? എന്നിട്ട് ഗൾഫ് പോയാലൊക്കെ സൂക്കാടാ ഇങ്ങോട്ട് അറിയില്ല. ഓന്റെ അസുഖത്തിന്റെ ഗൗരവം അറിയാത്തോണ്ടാ നിങ്ങൾ ഇങ്ങനെ പറയണത്. അതൊക്കെ എനിക്കറിയാം, ഞാൻ ഒരുപാട് സൂക്കട് കണ്ടോനാ. കാലത്തേ സൂക്കടും ചികിത്സ ഉണ്ട്. ഇത് മരുന്ന് കഴിച്ചാൽ മാറുന്ന അസുഖമല്ല കുട്ടിയിലേക്കാ, ഓപ്പറേഷൻ നിർബന്ധമാണ്. ആര് പറഞ്ഞ്? ചില ഡോക്ടർമാർ ആവശ്യം അല്ലെങ്കിലും പറയും ഓപ്പറേഷൻ വേണമെന്ന്. അങ്ങനത്തെ പല സോക്കേടുമാര് ചരിത്രം ഉണ്ടെന്ന്. അതിന് ഭീമരുടെ ഡോക്ടർമാർ കാണിക്കണം ആദ്യം. ആ അല്ല, വിസ ക്യാൻസൽ ചെയ്തിട്ടാണോ ഓൻ പോകുന്നത്? വിസക്ക് 6 മാസത്തെ കാലാവധി കൂടി ഉണ്ട്, അതിനിടക്ക് വേണമെങ്കിൽ പോകാം. 6 മാസത്തിലെ 1 മാസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി 5 മാസം കൂടിയില്ലേ? പക്ഷെ ലീവ് 2 മാസമേ ഉള്ളൂ. അതൊരു 6 മാസമാക്കി കേട്ടാ പറ പറഞ്ഞ ഡേറ്റിന് തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ ആ ജോലി പോകും. അങ്ങനെയാണ് ലീവ് നോട്ടേ വലിയ അർത്ഥമൊന്നുമില്ല. ഇവിടെ പള്ളി ഉത്തരണ്ടോ ആരെ നോക്കാൻ? എന്റെ കൂടെ കഴിയൂല. 10-12 കൊല്ലം ഗൾഫ് പോയെന്ന് അല്ലാതെ ഓനക്ക് എന്താ ഒരു നേട്ടോ? അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്ക് ഓനക്ക്. എനിക്ക് സമ്പാദ്യമല്ല ശരിയാ, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ സുഖമായി ജീവിക്കണ്ടല്ലോ. വാടകപ്പുരയിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റാൻ എനിക്ക് വന്ന ചെലവ് 6 വർഷം കൊണ്ടാണ് ഞാൻ വീട്ടിയത്. പിന്നെ 3 പെങ്ങന്മാരുടെ വീട് പണി തകൃതിയായിരുന്നു. ചെലവിൻ്റെ 3/4 ഭാഗവും എൻ്റെ തലയിൽ അവർ കെട്ടിവെച്ചത്. പഴയ പെട്ടിക്കടയിൽ നിന്ന് ഇപ്പോഴുള്ള വലിയ ഷോപ്പിലേക്ക് ജേഷനെ മാറ്റാൻ എത്ര രൂപയാണ് എനിക്ക് ചെലവായതെന്ന് നിനക്കറിയോ? അനിയനാണെങ്കിൽ വിസ ശരിയാക്കി കൊടുക്കാത്തതിലുള്ള പരാതി. അല്ല, നിന്റെ ജേഷനിപ്പോൾ നല്ല ബിസിനസ്സാണല്ലോ, അവനോടാണ് കാര്യങ്ങളൊക്കെ പറയാൻ നല്ലത്. ഒരു പ്രയോജനവുമില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഗൾഫിൽ നിന്ന് കിട്ടുന്ന അത്രയും സംഖ്യ അവനിവിടെ കച്ചവടത്തിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവനിവിടെ വീട് വെച്ച് കുടുംബത്തോടൊപ്പം സുഖമായി കഴിയുന്നു. അപ്പോഴും ബാധ്യത മുഴുവൻ എൻ്റെ തലയിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ അവൻ ബാപ്പാക്ക് 100 രൂപ കൊടുക്കും. കൊല്ലത്തിൽ ഉമ്മക്കൊരു കൂട്ടം ഡ്രസ്സും. ഇതാണ് അവൻ്റെ ആകെ ചെലവ്. വളരെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും വീട്ടുകാർ എനിക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കും. ജ്യേഷ്ഠം വിചാരിച്ചാൽ അതൊക്കെ അവന് പരിഹരിക്കാവുന്നേ ഉള്ളൂ, ആരോട് പറയാൻ. നിന്റെ ജ്യേഷ്ഠനോട് ഇക്കാര്യം ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട്, അത് പിന്നീടാകാം. അതിനു മുമ്പ് നമുക്ക് ഡോക്ടറെ ഒന്ന് കാണണം. എക്സ്റേ എടുക്കൂ. നിങ്ങൾക്ക് എത്ര കാലമായി തുടങ്ങിയിട്ട്? 1 വർഷത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട്. എക്സ്റേയും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എല്ലാം ഒരിക്കൽ കൂടി ചെയ്യേണ്ടി വരും. അതിനുശേഷമേ ഓപ്പറേഷനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഓപ്പറേഷൻ ചെയ്യാതെ മറ്റു മാർഗമൊന്നുമില്ല ഡോക്ടർ. ഓപ്പറേഷൻ നിർബന്ധമാണ്, പക്ഷെ പെട്ടെന്നുണ്ടാവില്ല.
ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും ഈ മരുന്ന് കഴിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ ടെസ്റ്റുകളൊക്കെ ഒരിക്കൽ കൂടി ചെയ്യേണ്ടി വരും. ഏതായാലും ഈ മരുന്ന് മുടങ്ങാതെ കഴിക്കണം. ഒരു മാസം മരുന്ന് കഴിച്ചതിന് ശേഷം ടെസ്റ്റിന്റെ റിസൾട്ടുമായി വരണം. ഓപ്പറേഷൻ വലിയ ചെലവ് വരുന്നതാണോ ഡോക്ടർ? 100,000 രൂപ ചെലവ് വരും. വരുമാനം കുറഞ്ഞവർക്ക് ഞങ്ങൾ ചില ഇളവുകളൊക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾക്കത് ബാധകമല്ലല്ലോ, നിങ്ങൾ ഗൾഫുകാരനല്ലേ. ആ ആ കുട്ടിക്ക് എന്താ വേണ്ടി വെച്ചാ കൊടുക്ക്. ഇക്കതൊന്ന് കൂട്ടി. പഞ്ചാര മൂന്ന്, ഉള്ളി അഞ്ഞൂറ്, മുളക് ഇരുന്നൂറ്റി അമ്പത്, മല്ലി അഞ്ഞൂറ്, തക്കാളി ഇരുന്നൂറ്. ഒന്ന് പുറത്തേക്ക് വരുമോ? ഒരു കാര്യം പറയാനുണ്ട്. ലാസ് തിരക്കിലാണല്ലോ. ഒരു 2 മിനിറ്റ് മതി. മെഡിക്കൽ കോളേജിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്യാനാ തീരുമാനിച്ചിട്ടുള്ളത്. അതാ നല്ലത്, പൈസ വേണ്ടല്ലോ. എന്നാലും ഒരു നല്ലൊരു സംഖ്യ, ഏകദേശം 60,000 രൂപ. പൈസന്റെ കാര്യം പ്രശ്നമല്ല, അത് എത്ര വേണമെങ്കിലും എന്റെ അടുത്തുണ്ടാവും. പക്ഷെ ആ വിസ ക്യാൻസൽ ആയി പോയാൽ എന്താ ചെയ്യാ? ഓനൊരു പെണ്ണും കുട്ടിയും ഒക്കെ ഉള്ളതല്ലേ. ഒരേ കുത്തിയിരുന്നാൽ ആരാ നോക്കുക? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സുബൈറിന്റെ അസുഖം പൂർണ്ണമായി സുഖമാകുന്നതുവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവനിപ്പോ പൂർണ്ണമായ വിശ്രമവും മനസ്സമാധാനവും ആവശ്യമായ സമയമാണ്. ഈ എന്താണ് ഈ പറയുന്നത്? ഞാനിപ്പോ ഒരു സ്വന്തം പരക്കാരനാ, അതിന്റെ പുറമെ തറവാട്ടിലെ കാര്യങ്ങളും കൂടി നോക്കാൻ എനിക്ക് എവിടുന്നാ വരുമാനം? വേണ്ട, ചെറിയൊരു പെട്ടിക്കട ഇത്ര വലിയൊരു ഷോപ്പാക്കി മാറ്റാൻ സുബൈർ തന്ന 1.5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നല്ലൊരു സമ്പാദ്യം ഉണ്ടല്ലോ ബാങ്കില്. തിരിച്ചു കൊടുക്കാൻ കടം തന്നൊന്നുമല്ലാതെ എന്നെ സഹായിച്ചതാ. ആ സഹായം തിരിച്ചങ്ങോട്ടും ചെയ്തൂടെ എന്നാണ് എന്റെ ചോദ്യത്തിന്റെ അർത്ഥം. അതിനിപ്പോ അവന് സാമ്പത്തിക പ്രയാസമൊന്നും ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ അവന്റെ കയ്യിൽ കാശൊന്നുമില്ല. പിന്നെ അവന്റെ കാശൊക്കെ എവിടെ പോയി? 10-12 കൊല്ലം ഗൾഫ് പോയി പണിയെടുത്തിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി പുൽക്കും? നിങ്ങൾക്ക് രണ്ടാക്കും പുതിയ എന്തോ പദ്ധതി ഉണ്ടെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. നിങ്ങൾ പോയിക്കോ, നിങ്ങളുടെ ബിസിനസ് നടക്കട്ടെ. ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയാൻ നിങ്ങൾക്കൊന്നും ബാക്കിയുണ്ടാവില്ല. മനസ്സുകൊണ്ട് നിങ്ങളെ ഞാൻ എന്നോ ചവിട്ടിയതാ, ഇനി എന്റെ കാലുകൊണ്ട് ആ പണി ചെയ്യിക്കരുത്. എനിക്ക് തോന്നുന്നത് ഓള് മന്ത്രിച്ചെടുത്ത് പോക്ക് മുടക്കിയതാണെന്ന. പെണ്ണുങ്ങൾ മന്ത്രിച്ചെടുത്ത് കേട്ടപ്പോടെ കുത്തിരിക്കണെങ്കിലേ 3 നേരം തിന്നാനുള്ള ഉണ്ടാക്കണം ആദ്യം. എന്ത് മണ്ണാങ്ങട്ടെ അവൻ സമ്പാദിച്ചത്? ഇപ്പൊ വായ്പ വാങ്ങി നടക്കാൻ അവന്റെ പണി. ഞാനാണെങ്കിൽ ഇക്കൊല്ലം 5 രൂപ നാട്ടാട് മൂയ്മം പറയും ചെയ്ത് എന്റെ മരണം പറഞ്ഞ് ബാക്കി എന്താണോ? 4 കൊല്ലം എനിക്കൊരു വിസ ശരിയാക്കാൻ അവനോട് പറയണ്. ഞാനിപ്പോ ഗൾഫിലായിരുന്നെങ്കിലേ നിങ്ങളെ മാത്രല്ല ഉമ്മാനും കൂടി ഞാൻ ഹജ്ജിന് കൊണ്ടുപോയായിരുന്നു. എന്റെ ചങ്ങായിമാർക്ക് പലർക്കും വിസ ശരിയാക്കിയത് പോലെ ഏട്ടന്മാരാ. അതിനും വേണൊരു യോഗം. ഇതിപ്പോ പറയണവർക്ക് ജ്യേഷ്ഠം ഗൾഫില്, അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം എനിക്കുണ്ടോ? ഇപ്പോൾ അതാ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവന്നിക്കണ്, ക്യാമറ ഉള്ള ഫോണാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കുന്നത്. ഞാനായിട്ട് അത് കുപ്പയിലേക്ക് വലിച്ചെറിയാത്ത. ഒന്ന് പതുക്കെ പറഞ്ഞോ, ഓപ്പ് ഇങ്ങോട്ട് വരൂ. വന്നാലെന്താ, ഞാൻ പറയാനുള്ളത് പറയും. ഇനിയിപ്പോൾ എനിക്കും എൻ്റെ വിസ വേണ്ട. അതെന്താ, ഈ ഫോണില്ലേ? ആ വിസ കിട്ടാൻ വേറെ വഴിയൊക്കെ ഉണ്ട്. അതെന്താന്നാ ചോദിച്ചത്? ബ്രോക്കർ പറഞ്ഞതാ കല്യാണം കഴിച്ചാൽ വിസ ശരിയാക്കി തരാന്ന്. നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തരക്കേടില്ലല്ലോ. തരക്കേടുണ്ടോ ഇല്ലയോ അത് പലറായിട്ടില്ല. നമ്മുടെ നിലക്കും വിലക്കും ചേർന്നും കൂടിയാണോ നോക്കണോ. സുബൈർ ചാടിയ മാതിരി ഓരത്ത് ചെന്ന് ആടണ്ട. ഏതായാലും ബ്രോക്കർ മറ്റേ ഇന്നൊരു തീരുമാനിക്കാം. ഇതൊന്നും ഇപ്പൊ സുബൈർ അറിയണ്ട, കല്യാണം പോയിട്ട് ഓർപ്പിക്കാം.
കല്യാണത്തിന്റെ ചെലവൊക്കെ നോക്കാം, ഓനല്ലാണ്ടപ്പ ആരാള്ളേ? അപ്പൊ ഓന് പോണില്ല എന്ന് പറഞ്ഞ അന്നോടല്ലേ? എന്താ എല്ലാരും കൂടി ഇവിടെ പുറത്തിരിക്കുന്നെ? ഒന്നുമില്ല, വെറുതെ വർത്താൻ പറഞ്ഞിരിക്കാണ്. നീ എന്താ കരയാ? കരച്ചിലൊന്നിനും ഒരു പരിഹാരമല്ല. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ കരച്ചിലാണ്. പെണ്ണുങ്ങൾക്ക് തോന്നുമ്പോ കരയാ, ഞങ്ങൾക്കൊക്കെ ഒന്ന് കരയണെങ്കിലേ ആരെങ്കിലും മരിക്കണം. ആണായിപ്പോയില്ലേ. പിന്നെ ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. തിരിച്ചു പോവേ? സുഖമില്ലാത്ത അവസ്ഥയിൽ തിരിച്ചു പോവേ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല, എനിക്കിഷ്ടല്ല. കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി, കുറച്ച് കാശ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി അവൻ്റെ അസുഖം ഭേദമായാൽ പുതിയൊരു വിസ സംഘടിപ്പിച്ചു കൊടുക്കാനും എനിക്ക് പറ്റും. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറേ പറഞ്ഞു നോക്കി, എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോളാൻ നിർബന്ധിച്ചു. ഇനിയും പറയാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഉണങ്ങാത്ത മുറിവുകൾ ഏറ്റിട്ടുണ്ട് അവൻ്റെ മനസ്സ് നിറയെ. അവനെനിക്കറിയാം, എല്ലാം മനസ്സിലൊതുക്കുന്ന പ്രകൃതമാണ്. വീട്ടിനകത്തും പുറത്തും ചൂഷണം ചെയ്യുന്നവരാണുള്ളതെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നു. ഗൾഫുകാരനെ കല്യാണം കഴിച്ച് ജീവിതം പാഴായിപ്പോയ ഒരു സ്ത്രീയാണ് അവൻ്റെ ഭാര്യ. അവളെ ഓർത്തിട്ടെങ്കിലും അവൻ പോകാതിരിക്കുമെന്ന് കരുതി. ഒരു വഴിക്ക് ചിന്തിച്ച അവൻ പോകുന്നത് തന്നെയാണ് നല്ലത്. ഗൾഫിലാവുമ്പോൾ അല്പം സ്നേഹം കൊടുക്കാൻ കൂട്ടുകാരെങ്കിലും ഉണ്ടാവും. നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊന്നുകൂടി സംസാരിച്ച് നോക്കാം അവനോട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ വീട്ടിലേക്ക് വരാം. ആയിക്കോട്ടെ. അവൻ്റെ തീരുമാനം എന്തായാലും ശരി, അവൻ ഇനി പോകാൻ പാടില്ല. ആർക്ക് വേണ്ടെങ്കിലും അവനെ നമുക്ക് വേണം. ആ ടിക്കറ്റ് ഓക്കെയാണ്, മറ്റന്നാ 12 മണിക്കാണ് ഫ്ലൈറ്റ്, പെട്ടെന്ന് റെഡി ആയിക്കോ. എന്നാ ശരി. ടിക്കറ്റ് എടുത്തു എന്നുള്ളത് ഒരു കാരണമല്ല, ഇതിപ്പോഴും ക്യാൻസൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നീ ഇപ്പോൾ പോകാൻ പാടില്ല. നിനക്ക് എന്താ അതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? നീ ആ ടിക്കറ്റും കൊണ്ട, ഞാൻ കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ചിന്തിക്കാനൊന്നുമില്ല, ഇങ്ങോട്ട് കൊണ്ടാ. ടിക്കറ്റ് കിട്ടിയല്ലേ, ഇങ്ങനെ തണുത്താൻ പറ്റൂല. പോവാനുള്ള ഒരുക്കങ്ങൾ നോക്കി ബ്രയ്യേ, ഓനോ ചൂടാക്ക്, ഓനാളെ ഒരു തണുപ്പനാ. ഉരുകി തീരുകയാ.
തിരിച്ചു പറഞ്ഞേ കുട്ടിയാലിയെ ഓ ഇവിടെ എന്തിട്ട് എന്താക്കും ആചാരെ? എന്തുകൊണ്ടാണോ തിരിച്ചു പോണില്ല എന്ന് പറഞ്ഞ ഈ അന്വേഷിച്ചോ? എന്തോ ഒരു ചെറിയ അസുഖം ഉണ്ടായിരുന്നു. അത് ചെറിയ അസുഖമൊന്നും അല്ലായിരുന്നു കുട്ടിയാലിയെ, ശരിക്ക് ശ്രദ്ധിക്കേണ്ട അസുഖമായിരുന്നു. ചികിത്സിക്കാൻ പണമല്ലാത്തോണ്ടായിരുന്നെങ്കിൽ അനക്ക് എന്നോട് ചോദിക്കായിരുന്നു. സംഗതി ഞാൻ ബിസ്കനാ. എന്നാലും 10-15 കൊല്ലം എനിക്കും വേണ്ടി ജി വല്യങ്ങാടിയിൽ ലോഡിറക്കിയ ആളല്ലേ. ആ അവകാശം വെച്ച് തന്നെ എനിക്ക് എന്നോട് ചോദിക്കായിരുന്നു. എങ്ങനെ ചോദിക്കൂല്ലേ, ഈയിപ്പോ വലിയ മുതലാളിയായി പോയില്ലേ. മകൻ പണയക്കാൻ തുടങ്ങിയ അന്ന് മുതൽ പിന്നെ ഈ പണിക്കും വന്നിട്ടില്ലല്ലോ. പിന്നെ ഞാൻ കൊടുക്കണേക്കാട്ടിലും വലിയ സംഖ്യ സംഭാവന കൊടുത്ത് ഇന്നെ തോൽപ്പിക്കാനായിരുന്നല്ലോ എനിക്ക് മോഹം. അത് ജി സ്വന്തം അധ്വാനിച്ച് ഉണ്ടാക്കിയ പണമായിരുന്നെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു. മക്കള് കഷ്ടപ്പെട്ട് അയക്കണ പണം ഇവിടെ തീർക്കാന് ഏത് അന്തം കെട്ടോനും കഴിയും. പൊന്മുട്ടയിടുന്ന താറാവിനെ അറുക്കലല്ല ബുദ്ധി കുട്ടിയാലേ, അതിനെ പോറ്റലാ ബുദ്ധി. അത് വൈകാതെ എനിക്ക് മനസ്സിലാവും. സുബേർ, എന്താ എണീക്കാത്ത? നോക്ക്, സമയം ഒരുപാടായി. എണീക്ക്.
സ്വപ്നങ്ങളെല്ലാം എരിഞ്ഞടങ്ങി ഈ മരുഭൂമി.